മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷത്തെ പ്രവാചക ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോവുക മാത്രമാണ് ഈ ചിത്രം ചെയ്യുന്നത്. ഇസ്ലാമിന്റെ ഏത് മുന്നേറ്റത്തിനും നേതൃത്വം നൽകിയിരുന്നത് തിരുമേനി തന്നെയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫാൻ, അലിയുബിൻ അബി താലിബ് തുടങ്ങി ഒട്ടനവധി പ്രമുഖ സഹാബികൾ സദാസമയവും തിരുമേനിയുടെ കൂടെ തന്നെയായിരുന്നു. എന്നാൽ ഈ ചിത്രത്തിൽ അവരെയൊന്നും ചിത്രീകരിച്ചിട്ടില്ല. അതേസമയം ചിത്രീകരിച്ച ചരിത്ര മുഹൂർത്തങ്ങളിലെല്ലാം തിരുമേനിയും പ്രമുഖ സഹാബികളും മുൻനിരയിൽ തന്നെയുണ്ടായിരുന്നു എന്ന വസ്തുതയോടുകൂടിയായിരിക്കണം ഈ ചിത്രം കാണേണ്ടത്. പ്രവാചക ചരിത്രം പഠിക്കാനുള്ള ഒരു പ്രചോദനം മാത്രമാണ് ഈ ചിത്രം. വിശദാംശങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെയും പണ്ഡിതന്മാരിലൂടെയും നേടിയെടുക്കാൻ ശ്രമിക്കുക. കെയ്റോയിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും ലബനാനിലെ ഉന്നത ഇസ്ലാമിക സഭയും ഈ ചിത്രത്തിന്റെ വിശ്വാസ്യതയ്ക്കും സൂക്ഷ്മതയ്ക്കും അംഗീകാരം നൽകിയിട്ടുണ്ട്. പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യരാശിക്കുമേൽ അജ്ഞതയും അന്ധകാരവും അക്രമവും ദുരാചാരങ്ങളും നിറഞ്ഞു നിന്ന കാലം ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അറേബ്യയിലെ പ്രമുഖ വാണിജ്യ കേന്ദ്രമായിരുന്ന മക്കയിൽ നടന്ന സംഭവമാണിത്. മക്ക, ഇവിടെയാണ് ഏകദൈവത്തെ ആരാധിക്കുവാനായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പരിശുദ്ധ ഭവനമുള്ളത്. ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും പാദസ്പർശമേറ്റ ആ മണ്ണ് കടുത്ത ബിംബാരാധനയിലും അജ്ഞതയിലും മദ്യാസക്തിയിലും മുങ്ങിനിന്ന കാലം. പെൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നത് അപമാനകരമായി കരുതുകയും അവരെ ജീവനോട് കുഴിച്ചുമൂടുകയും ചെയ്തിരുന്ന ജനത. ഗോത്രങ്ങൾ തമ്മിൽ നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും തലമുറകളോളം യുദ്ധം ചെയ്തിരുന്നു അവർ. സ്ത്രീകളെ വെറും ഭോഗവസ്തുവായി മാത്രമേ അവർ കരുതിയിരുന്നുള്ളൂ. അങ്ങനെ കാലം കടന്നു പോകവേ സർവാന്ധകാരത്തിൽ മുങ്ങിക്കുളിച്ച അവരെ സംസ്കരിക്കാനും ഏകദൈവ വിശ്വാസത്തിൻ്റെ ശീതളച്ഛായയിലേക്ക് നയിക്കാനും കാരുണ്യവാനായ ദൈവം ഒരു ദൂതനെ നിയോഗിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 571 ഖുറൈശി ഗോത്രത്തിലെ ഹാഷിം കുടുംബത്തിൽ അബ്ദുള്ളയുടെയും അമിനയുടെയും മകനായി പിറന്ന സത്യസന്ധൻ. മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് അബ്ദുള്ള മരണപ്പെട്ടു. 6 വയസ്സാകുമ്പോൾ മാതാവ് ആമിനയും മരണപ്പെട്ടു. തുടർന്ന് പിതാമഹൻ അബ്ദുൽ മുത്തലിബിന്റെയും അദ്ദേഹത്തിന്റെ മരണശേഷം പിതൃവൻ അബൂ താലിബിന്റെയും സംരക്ഷണത്തിലാണ് മുഹമ്മദ് വളർന്നത്. അറേബ്യയിൽ നിലനിന്നിരുന്ന എല്ലാ ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്നും ചെറുപ്പം മുതലേ തിരുമേനി മുക്തനായിരുന്നു. يسعد فؤادي كلما ذكر الحبيب ترنما ذاك الذي رب العلا صلى عليه وسلم يسعد فؤادي كلما ذكر الحبيب ترنما ذاك الذي رب العلا صلى عليه وسلم نبي رب العالمين الصادق الهادي الأمين الطاهر الدمث الذي للحق صار معلما نبي رب العالمين الصادق الهادي الأمين الطاهر الدمث الذي للحق صار معلما للحق صار معلما ذاك الذي رب العلا ഇല്ലമാ.
അറേബ്യയിലെ പ്രബലവും പ്രസിദ്ധവുമായ ഗോത്രമായിരുന്നു ഖുറൈശ്. കഅബയുടെ കൈകാര്യകർത്താക്കളായിരുന്ന അവർ വർഷം തോറും വ്യാപാരമേളകൾ സംഘടിപ്പിച്ചിരുന്നു. അറേബ്യയുടെ ദൂരദിക്കിൽ നിന്ന് പോലും ജനങ്ങൾ ഈ കമ്പോളത്തിലേക്ക് വന്നിരുന്നു. ഈ വ്യാപാരമേളകളോടൊപ്പം ഓരോ വർഷവും മരുഭൂമിയിലെ പുരോഹിതർ ദൈവങ്ങളുടെ ബിംബങ്ങളും കോലങ്ങളും കഅബയിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഏകദൈവ വിശ്വാസത്തിന്റെ കേന്ദ്രമായിരുന്ന കഅബ 360 വരുന്ന ബിംബങ്ങളെ കൊണ്ടും ബഹുദൈവാരാധനയുടെ അന്ധകാരം കൊണ്ടും നിറഞ്ഞു. എനിക്ക് മാത്രം എത്ര ദൈവങ്ങളുണ്ടെന്നറിയാം. അറിഞ്ഞുകൂടാ, പക്ഷേ ഈ വർഷം ദൈവങ്ങൾക്ക് പൊന്നിന്റെ വില കിട്ടും. ഈ വർഷം ദൈവങ്ങളുടെയും ലാഭങ്ങളുടെയും നടുവിലാണല്ലോ നിങ്ങളുടെ ഈ ഇരിപ്പ്. കഅബയിൽ പ്രതിഷ്ഠിക്കാൻ എത്രയെത്ര ദൈവങ്ങൾ. സിറിയയിൽ നിന്നുള്ള കച്ചവട സംഘമാണല്ലോ. അവർ കുറെ യാത്ര ചെയ്തിട്ടുണ്ടാവും, നല്ല ദാഹം കാണും. കിണറിനടുത്ത് 5 കൂടി നിയോഗിക്കും. അവർക്ക് വേണ്ടി എത്ര ആടുകൾ അറക്കണം? 70 മതിയോ? 100 മക്കാരുടെ ആദിത്യ മര്യാദ അവർക്ക് കാണിച്ചു കൊടുക്കണം. അവരുടെ നേതാക്കന്മാർക്ക് 10 കൂടി അറത്തോളൂ. ഹക്കീമിന്റെ വീട്ടിലെ കവിക്ക് വെള്ളവും റൊട്ടിയും എത്തിച്ചു കൊടുക്കൂ. ആ മഹാന്റെ വീട്ടിലാണ് ഗദ്യവും പദ്യവും ഒരുപോലെ കശാപ്പ് ചെയ്യപ്പെടുന്നത്. സഹോദരന്മാരെ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അവിടെ അപ്പത്തിന് വെള്ളത്തേക്കാൾ കനം കുറവാണ്. വഴിമാറി കൊടുക്കൂ, കവിതയെ സ്നേഹിക്കുന്നവരെ വഴിമാറി കൊടുക്കൂ. ബഹുമാന്യനായ അബൂ സുഫിയാൻ വരുന്നു. നാട്ടിലെ ധനികനാണ് അദ്ദേഹം, കലയെ സ്നേഹിക്കുന്ന മഹാൻ. അബൂ സുഫിയാൻ കവികളെ അകത്തേക്ക് ക്ഷണിക്കുമ്പോൾ അവരുടെ സന്തോഷം ബന്ധുക്കളായി മാറുന്നു, അവരുടെ സ്നേഹം മിത്രങ്ങളായി മാറുന്നു. വീഞ്ഞും അപ്പവും ഇഴകിച്ചേരുന്ന കവിതയുടെ ഞരമ്പുകൾ സുന്ദരമായി സ്പന്ദിക്കുന്നു. അബൂ സുഫിയാൻ കവികളെ അകത്തേക്ക് ക്ഷണിക്കുന്നതോടുകൂടി കവിത വഴിഞ്ഞൊഴുകുകയായി. ചൈനയിൽ നിന്നെത്തിയ ഒന്നാം തരം പട്ടാണ്. വരുവിൻ വരുവിൻ, സൗദി ഒന്ന് വന്ന് കണ്ടാലും. ഇതാ ഗുണമേന്മയേറിയ വളരെ വളരെ മൃദുലമായ പട്ടാണ്. ഇതാ ഇതാ വളരെ ആകർഷകമായ നിറങ്ങൾ. ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുത്തോളൂ. ശരി, ഒരു 7 എടുത്തോളൂ. 20 അബു സുഫിയാന്റെ ഭാര്യയ്ക്കോ? 15 വളരെ നല്ലത്. കഅബയിലെ ദൈവങ്ങൾക്കും അവരുടേതായ ആവശ്യങ്ങളുണ്ട്. അവരെ നന്നായി പോറ്റണം. അവിടെ നിൽക്കുന്ന മനുഷ്യനാരാണ്? അവൻ എന്റെ ആത്മാവിലേക്കാണ് നോക്കിയത്. എന്നെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകും. മുഹമ്മദ് എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? നിങ്ങൾ എന്താ അവനെ തടയാത്തത്? അവൻ നിങ്ങളുടെ ബന്ധുവല്ലേ? ഒരുപക്ഷേ അവൻ മാറിയേക്കൂ. മാറാനോ? അസംഭവ്യം. അവനിപ്പോ 40 വയസ്സായി. ധനികയായ അവന്റെ ഭാര്യക്കൊപ്പം മക്കയിൽ തന്നെ താമസിച്ചാൽ മതി.
എന്നിട്ടും വിറച്ചുകൊണ്ട് ആ ഗുഹയിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണ് അവൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അസംഭവ്യമാണെന്ന്. നമ്മുടെ ആരോഗ്യം കാത്തു സംരക്ഷിക്കുന്ന ഉസ്സയുടെ കോപം ഏറ്റുവാങ്ങാൻ ഐശ്വര്യത്തിന്റെ ദൈവമായ മനാത്തയുടെ ശാപമേൽക്കാൻ നമ്മുടെ കുടുംബങ്ങളുടെയും ഗോത്രങ്ങളുടെയും ദൈവമായ ലാത്തയുടെയും നമ്മുടെ ഭാവി പ്രവചിക്കാൻ കഴിയുന്ന ഹുബത്തിന്റെയും വെറുപ്പ് സമ്പാദിക്കാൻ ഒരുത്തൻ വന്നിരിക്കുന്നു. ഈ ഭവനത്തിലുള്ള ദൈവങ്ങളെ വെല്ലുവിളിക്കുന്നത് അപകടമാണ്, കലാപത്തിന്റെ സൂചനയാണ്, ദൈവ നിഷേധമാണ്. അതെ, മുഹമ്മദ് അവന് തന്നെയാണ് നാശം വരുത്തി വെക്കുന്നത്. ഓരോ വർഷം ചന്ത കഴിയുമ്പോഴും ഞാൻ ദുഃഖിതനാണ്. അടുത്ത ചന്തക്ക് ഞാൻ ഉണ്ടാകണമെന്നില്ല. നീ ശ്വാസം വിടൂ സാഹിബ്. മുഹമ്മദ് ഹിറയിൽ നിന്ന് തിരിച്ചെത്തിയോ? 3 ദിവസമായി അദ്ദേഹം അവിടെ തന്നെയാണ്. ഇല്ല, ഞാൻ അവനെ കണ്ടിട്ടില്ല. അദ്ദേഹം മടങ്ങുന്ന വഴിക്ക് താങ്കളുടെ അടുത്തേക്ക് വന്നിരിക്കുമെന്നാണ് ഖദീജ പറയുന്നത്. അവൻ ഇപ്പോഴും മലമുകളിൽ തന്നെയാണ്. 3 ദിവസം അവനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയമാകുന്നു. എന്താണ് അവന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 40 വയസ്സായപ്പോൾ മക്കയിൽ നിന്നും 3 കിലോമീറ്റർ അകലെ ജബലന്നൂർ എന്ന മലയിൽ ഹിറ ഗുഹയിൽ പോയി ഏകാന്തനായിരിക്കുക പതിവായിരുന്നു. അദ്ദേഹം ഇപ്പോഴും വിറച്ചുകൊണ്ട് പുതച്ചുമൂടി കിടക്കുകയാണ്, പക്ഷേ സംസാരിച്ചു. സാഹിദ്, എന്റെ മുഹമ്മദിന് മലമുകളിൽ വെച്ച് എന്താണ് സംഭവിച്ചത്? അദ്ദേഹം ഗുഹയിൽ ഏകനായിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന് മുമ്പിൽ ഒരു മലക്ക് പ്രത്യക്ഷപ്പെട്ടു. മലക്ക് പറഞ്ഞു, വായിക്കൂ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല. മലക്ക് വീണ്ടും കൽപ്പിച്ചു, വായിക്കുക. നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ, രക്തപിണ്ഡത്തിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചവനായ, മനുഷ്യനറിയാത്തത് പഠിപ്പിച്ചവനാണവൻ. വായിക്കുക. അതൊരു പക്ഷേ ജിബ്രീലായിരിക്കാം, അല്ലെങ്കിൽ സ്വപ്നമായിരിക്കാം, ആർക്കറിയാം. അദ്ദേഹം മലയിൽ നിന്നിറങ്ങി വരുമ്പോൾ ചക്രവാളത്തിൽ മനുഷ്യരൂപത്തിൽ അദ്ദേഹം മലക്കിനെ കണ്ടു. അദ്ദേഹം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം മലക്കിനെ കണ്ടുകൊണ്ടിരുന്നു. മലക്ക് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ജിബ്രീലാണ്. നീ മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണ്. മുഹമ്മദ് ആരോടൊക്കെയാണ് അത് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ഭാര്യയോട്, അലിയോട്, പിന്നെ സ്നേഹിതൻ അബൂബക്കറിനോട്. അപ്പോൾ നീയോ? ഞാൻ അദ്ദേഹത്തിന്റെ വളർത്തുപുത്രനല്ലേ? മറ്റാരോടെങ്കിലും ഇത് പറയുന്നത് സൂക്ഷിച്ചു വേണം. നീ അവനോട് ചെന്ന് പറയണം, അവനെ ചെറുപ്പത്തിൽ സംരക്ഷിച്ച ഞാൻ തന്നെ ഇനിയും സംരക്ഷിക്കാൻ തയ്യാറാണെന്ന്. അതിനപ്പുറം മൂസായുടെ ദൈവം അവനോട് സംസാരിച്ചുവെന്നാണ് ജനം പറയുന്നത്. ക്രിസ്താബ്ദം 610 മുതൽ ലോകാവസാനം വരെയുള്ള സർവ്വ മനുഷ്യർക്കും ദൈവത്തിൽ നിന്ന് അവതരിച്ച ഖുർആൻ എന്ന ഗ്രന്ഥത്തിൻ്റെ അവതരണത്തിൻ്റെ തുടക്കമായിരുന്നു അത്. ഹിറ ഗുഹയിൽ നിന്ന് ദിവ്യബോധനം കിട്ടിയത് മുതൽ 23 വർഷത്തെ ജീവിതത്തിനിടയിൽ പലപ്പോഴായി കിട്ടിയ ദൈവിക വചനങ്ങളുടെ സമാഹാരമാണ് പരിശുദ്ധ ഖുർആൻ. നിങ്ങൾക്ക് മുഹമ്മദിനെ നിലക്കീർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങളത് ചെയ്യും. അവൻ നഗരങ്ങളെ വിഭജിക്കുന്നു, കുടിലുകളും കൊട്ടാരങ്ങളും വേർതിരിക്കുന്നു, രക്ഷിതാക്കൾക്കെതിരെ മക്കളെ തിരിച്ചുവിടുന്നു. ചെറുപ്പക്കാരെല്ലാം അവന്റെ വാക്കുകൾ കേൾക്കുന്നു, അവൻ അവരെ ആകർഷിക്കുന്നു. നമ്മൾ അറബികളാണ്, നമ്മൾ പിതാക്കന്മാരെ അനുസരിക്കുന്നവരാണ്, നമ്മുടെ മക്കൾ നമ്മുടെ ഗുരുക്കന്മാരാവണ്ട. ഇന്നലെ വരെ തെരുവിൽ കണ്ടൊരു മനുഷ്യൻ ഇന്ന് ദൈവത്തിന്റെ പ്രവാചകനാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയുക?
മരിച്ചവരെല്ലാവരും പുനർജനിക്കുമെന്നാണ് അവൻ പറയുന്നത്. കാരണം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് മരിച്ചു കഴിഞ്ഞാലും ജീവൻ തിരിച്ചു നൽകാൻ കഴിയുമത്രേ. ദൈവങ്ങൾ നമ്മെ കൈവിട്ട് മറ്റേതെങ്കിലും നഗരത്തിലേക്ക് പോകുമോ എന്നാണ് എന്റെ പേടി. അവനോട് പറയൂ, അവന് ഞങ്ങൾ അധികാരം നൽകാം, സ്ഥാനവും കടബയുടെ താക്കോൽ പിന്നെ പണവും അവൻ ആവശ്യപ്പെടുന്ന അത്രയും. പിന്നെ അവൻ ആവശ്യപ്പെടുന്ന എന്തും നൽകാമെന്ന് പറഞ്ഞേക്കൂ. മുഹമ്മദ്, നീ സ്വയം ഇതിൽ നിന്ന് പിന്തിരിയണം. താങ്ങാൻ കഴിയുന്നതിലപ്പുറമുള്ള ഭാരം ഈ വൃദ്ധന്റെ തലയിൽ കെട്ടിവെക്കരുത്. കുഞ്ഞായിരിക്കുമ്പോൾ നീ എന്റെ ഈ കൈകളിലായിരുന്നു. നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കില്ല. നീ അവരെ നിഷേധിച്ചാൽ അവർ നിന്നെ നശിപ്പിക്കും. അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്: അവന്റെ വലത് കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും വെച്ചുകൊടുത്താലും ദൈവത്തിന്റെ കൽപ്പനയ്ക്കെതിരായിട്ട് അവൻ പ്രവർത്തിക്കില്ലെന്ന്. ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് നീ എന്തുവാണെങ്കിലും ചെയ്തോ, പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിനക്കെന്നെ അനുസരിച്ചൂടെ. നീ എന്തിനാണ് ഉപ്പയെ വേദനിപ്പിക്കുന്നത്? എല്ലാ ദിവസവും ഞാൻ കള്ളുകുടിക്കുകയും രാത്രികാലങ്ങളിൽ ചൂത് കളിക്കുകയും ചെയ്താൽ അതൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നമല്ല. ഇപ്പോൾ മുതൽ നീ എന്റെ സഹോദരനല്ല. നിങ്ങൾ എല്ലാവരും എന്റെ മക്കളാണ്. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഇനിയും തരാൻ ഞാൻ തയ്യാറാണ്. അതിനേക്കാൾ കൂടുതൽ മുഹമ്മദ് എനിക്ക് തരുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, ഈ ലോകത്തിന് മൊത്തം. ഇവനെ ചവിട്ടി പുറത്താക്കിയാണ് വേണ്ടത്. അത് വലിയതോ ഞാനോ അല്ല, നമ്മുടെ ഉപ്പയാണ്. നീ എന്തിനാ അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നു? നിൽക്കൂ ഉദൈഫ, നിൽക്ക്. മിസ്അപ്പ്, ഇതൊരു പുതിയ കണ്ടെത്തലാണെന്ന് അവരെങ്ങനെ പറയും? ഇത് പുതിയതല്ലല്ലോ. പക്ഷേ മക്കയിൽ ഇത് പുതിയതാണ്. അല്ലാഹു ഇത് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണല്ലോ. നൂഹിനോടും മൂസയോടും ഐസയോടും മറ്റെല്ലാ പ്രവാചകന്മാരോടും. പക്ഷേ ജനങ്ങളത് മാറ്റിമറിച്ചു, പിന്തിരിഞ്ഞു, മറന്നുകളഞ്ഞു. ഇപ്പോഴത് വീണ്ടും അല്ലാഹു തിരുമേനിയോട് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണിത് പുതിയതായത്. ആരാണത്? അത് ജാഫറാണ്. നീ എന്താണ് കൊണ്ടുവന്നത്? അല്ലാഹുവിന്റെ വചനങ്ങളാണ്. സൂര്യൻ ചുരുട്ടപ്പെടുമ്പോൾ, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ, പർവ്വതങ്ങൾ ചലിക്കപ്പെടുമ്പോൾ, പ്രസവമെടുത്ത ഒട്ടകങ്ങൾ ഉപേക്ഷിക്കപ്പെടുമ്പോൾ, വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ, കടലുകൾ കത്തിക്കപ്പെടുമ്പോൾ, ആത്മാക്കൾ കൂട്ടിയിണക്കപ്പെടുമ്പോൾ, എന്ത് കുറ്റം ചെയ്തിട്ടാണ് താൻ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടതെന്ന് പെൺകുട്ടി ചോദിക്കപ്പെടുമ്പോൾ, ഏടുകൾ തുറക്കപ്പെടുമ്പോൾ, ആകാശം മറനീക്കി കാണിക്കപ്പെടുമ്പോൾ, സ്വർഗം അടുപ്പിക്കപ്പെടുമ്പോൾ, ഓരോ ആത്മാവും അത് ചെയ്തതെല്ലാം അറിയും. ജാഫർ, തിരുമേനിക്ക് വഹി ഇറങ്ങുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? നേരം എടുക്കാറായി.
അമ്മാർ, ആദ്യം നീ, അടുത്തത് ജാഫർ. നിന്നെ ഓർത്ത് നിന്റെ ഉമ്മ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല, അറിയോ നിനക്ക്? ക്ഷമിക്കണം ഉപ്പ. നീ എവിടെയായിരുന്നു? നീ വീണ്ടും മുഹമ്മദിനെ കാണാൻ പോയോ? ഇനി എന്താണാവോ സംഭവിക്ക? അവനോട് ക്ഷമിക്കുക, ഇതെന്റെ തെറ്റാണ്. ആ ദൈവം ഇത്രയും കാലം നമ്മളെ സംരക്ഷിച്ചു, എന്നിട്ടും അത് വീണു. അതിനെ സംരക്ഷിക്കാൻ അതിന് തന്നെ കഴിയുന്നില്ല. മുഹമ്മദ് എന്തൊക്കെയാണ് നിനക്ക് പറഞ്ഞു തന്നത്? ശരിയായ ദൈവം അദൃശ്യനാണ്. അമ്മാർ, നമ്മൾ എന്നും ഖൈബയിൽ ദൈവങ്ങളെ കാണുന്നില്ലേ? എനിക്ക് നിന്റെ കാര്യത്തിൽ ഭയമുണ്ട്. നീ ജനങ്ങളെ സൂക്ഷിക്കണം, അവർ നിന്നെ ഉപദ്രവിക്കും. നബി തിരുമേനിയുടെ വാക്കുകളാണ് എനിക്ക് വലുത്. മുഹമ്മദ് ഉദാരമതിയാണ്, അവൻ എല്ലാവർക്കും വിഹിതം നൽകുന്നു. ഒന്ന് പുഞ്ചിരിക്കാതെ അവൻ കടന്നുപോകാറില്ല. പക്ഷേ അവൻ പ്രചരിപ്പിക്കുന്നത് അപകടകരമായ ആശയങ്ങളാണ്. അപകടകരമായ ആശയങ്ങളോ? ഒരു മനുഷ്യനും പട്ടിണി കിടക്കരുത്, ധനികൻ പാവപ്പെട്ടവനെ അവഗണിക്കരുത്, ശക്തൻ ദുർബലനെ കീഴ്പ്പെടുത്തരുത് എന്നിവയൊക്കെയാണോ അപകടകരമായ ആശയങ്ങൾ? പെൺകുട്ടികളെ അവരുടെ സമ്മതമില്ലാതെ വിവാഹത്തിന് നിർബന്ധിക്കരുതെന്ന് അദ്ദേഹം പറയുന്നു. ഇന്ന് തിരുമേനി ഞങ്ങളോട് പറഞ്ഞു പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന അവസാനിപ്പിക്കണമെന്ന്. നിന്റെ ഈ ഉമ്മ ലഭിച്ചതിൽ ഞാൻ ഭാഗ്യവാനാണ്. നിനക്കറിയുമോ, ഞാനും നീയും ഒരിക്കലും നിന്റെ ഉപ്പയെ കണ്ടുമുട്ടില്ലായിരുന്നു. നീ ഒരിക്കലും എന്റെ വയറ്റിൽ ജനിക്കില്ലായിരുന്നു. എന്റെ രണ്ട് സഹോദരിമാരെ പോലെ എന്നെയും കുഴിച്ചുമൂടാൻ ഒരുങ്ങിയതായിരുന്നു. പക്ഷെ എന്റെ ഉപ്പ അത് ചെയ്തില്ല. മൂന്നാമതും അത് ചെയ്യാൻ അദ്ദേഹത്തിന് കൊണ്ട് സാധിച്ചില്ല. എന്റെ രണ്ടാമത്തെ സഹോദരിയെ കുഴിച്ചുമൂടുന്ന സമയം എന്റെ ഉപ്പ അവളുടെ മേൽ മണ്ണിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏത് കുഞ്ഞും ചെയ്യുന്ന പോലെ അവൾ ഉപ്പയുടെ കൈവിരൽ പിടിച്ച് ചിരിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഉപ്പ എന്റെ ഉമ്മയോട് പറഞ്ഞിരുന്നു, അവളുടെ പിടുത്താൽപ്പ അയഞ്ഞപ്പോ കൈവേർപ്പെടുത്തി കുഴിമൂടിയെന്ന്. ഞാൻ ജനിച്ചപ്പോൾ എന്നെ കുഴിച്ചുമൂടാൻ കഴിയില്ലെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടോടിപ്പോയി. അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയില്ലായിരുന്നു. സുമയ്യ, അത് ആചാരമാണ്. പക്ഷെ അത് തെറ്റാണ്. ഇത്തരം തിന്മകൾക്ക് കൂട്ടുനിൽക്കുന്ന ദൈവങ്ങൾ ദൈവങ്ങളല്ല. നമുക്കെല്ലാവർക്കും തിരുമേനിയെ ചെന്ന് കാണാം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാം. അതെ, മുഹമ്മദ് നല്ലവനാണ്. അതെ, ഇപ്പോൾ നീ ചെല്ലൂ. പിന്തുടരുന്നു. വായിക്കാനോ? അതിന് മുഹമ്മദിനെ എഴുതാനും വായിക്കാനും അറിയില്ലല്ലോ. പക്ഷേ അദ്ദേഹത്തിന് സംസാരിക്കാൻ അറിയാം. നീ എന്താണ് പറഞ്ഞത്? അവന് സംസാരിക്കാൻ കഴിയുമെന്നോ? കൊള്ളാം. അതുപോലെ നിനക്കിപ്പോൾ സംസാരിക്കാൻ കഴിയുമോ? എങ്കിൽ പറയൂ, ഞങ്ങൾ കേൾക്കട്ടെ മുഹമ്മദ് എന്താണ് പറയുന്നത്. അവ ദൈവവചനങ്ങളാണ്, അദ്ദേഹത്തിൻ്റെതല്ല. ഏത് ദൈവങ്ങൾ? എന്തു വചനങ്ങൾ? ഒരു സംസാരിക്കുന്ന ദൈവമോ? നിന്റെ മുഹമ്മദ് അവനോട് തന്നെയാണ് സംസാരിക്കുന്നത്. തിരുമേനിക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വചനങ്ങൾ ഓർത്തുവെക്കുകയും
എഴുത്തുകാരോട് എഴുതാൻ കൽപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് ഖുർആൻ. പട്ടിണി കിടന്ന മുഹമ്മദിന് സ്വബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ ഇപ്പോഴും കണ്ണടച്ച് പൊതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കയല്ലേ? അദ്ദേഹം കണ്ണടച്ചാലും ഹൃദയം എപ്പോഴും തുറന്നിരിക്കും. നിന്റെ ഈ അതിബുദ്ധിക്ക് ചവിട്ടാണ് കിട്ടേണ്ടത്. അതുകൊണ്ടൊന്നും കാര്യമില്ല. ദൈവങ്ങൾ ഇവിടെ താമസിപ്പിച്ചാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് എന്ന കാര്യം മുഹമ്മദിന് അറിയില്ലെന്നുണ്ടോ? കഅബയുടെ അധികാരം ഞങ്ങൾക്കാണ്. എല്ലാ വർഷവും ഓരോ ഗോത്രങ്ങളും ഈ മക്കയിൽ വന്ന് കഅബയിൽ പ്രാർത്ഥിക്കുകയും നമ്മുടെ ദൈവങ്ങളെ വാങ്ങുകയും ചെയ്യുന്നു. ഇപ്പോൾ ഒരു ദൈവത്തിനു വേണ്ടി നമ്മുടെ 300 ദൈവങ്ങളെ എങ്ങോട്ട് മാറ്റും? അദൃശ്യനായ ദൈവം തായിഫിലും മദീനയിലും എന്റെ ഈ വീട്ടിലും ജെറൂസലേമിലും ചന്ദ്രനിലും വരെയുണ്ടെന്ന്. പിന്നെ ഈ മക്കയുടെ സ്ഥിതി എന്താവും? ദൈവങ്ങൾ നമുക്ക് ആരാധനയ്ക്കും വരുമാനത്തിനുമുള്ളതാണ്. യഥാർത്ഥ ദൈവത്തെ ആർക്കും വാങ്ങാനോ വിൽക്കാനോ കഴിയില്ല. എടോ, നിനക്ക് ചാട്ടവാറടിക്കുള്ള സമയമായിരിക്കുന്നു. അമ്മാർ, അവിവേകം കാണിക്കരുത് കുട്ടി. ഒരു ചോദ്യം. മുഹമ്മദ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഒരടിമ യജമാനു തുല്യമാണെന്നാണ്. ഞാൻ പണം കൊടുത്ത് വാങ്ങിയ ഈ കറുത്ത ബിലാൽ എനിക്ക് തുല്യമാണോ? അതെ, എല്ലാ മനുഷ്യരും അള്ളാഹുവിന്റെ മുന്നിൽ ചീർപ്പിലെ പല്ലുകൾ പോലെ സമന്മാരാണെന്നാണ് പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചത്. തെണ്ടുകൾക്കും അടിമകൾക്കും പറ്റിയ നല്ല ആശയമാണത്. അങ്ങനെ അവർക്ക് ഞെളിഞ്ഞു നടക്കാമല്ലോ. ബിലാൽ, അടിമയും ഉടമയും തമ്മിലുള്ള വ്യത്യാസം ഈ വിവരം കെട്ടവനെന്ന് കാണിച്ചു കൊടുക്ക്. ചാട്ടവാറെടുക്കൂ. ഈ ചാട്ട കൊണ്ടവൻ പഠിക്കട്ടെ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. അടിക്കവനെ, 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 അടിക്കാൻ. അടിക്കൂ ബിലാൽ. അവരനുസരിക്കൂ, ഇല്ലെങ്കിൽ അവർ നിന്നെ കൊല്ലും. എന്തൊരാജകത്വമാണ് അവർ കൊണ്ടുവന്നത്! അത് നമ്മുടെ അടിമകളെ പോലും ബാധിച്ചിരിക്കുന്നു. നീയൊരു മനുഷ്യജീവിയാണെങ്കിൽ മനസ്സിലാക്കുക, ഇവിടെയുള്ള ദൈവങ്ങളെല്ലാം നിന്റെ യജമാനന്റേത് കൂടിയാണ്. നിന്നെ ഞാൻ വാങ്ങിയപ്പോൾ നിന്റെ അവകാശങ്ങൾ കൂടിയാണ് ഞാൻ വാങ്ങിയത്. നിന്നെ ഞാൻ നന്നാക്കിയെടുക്കും. അല്ലാഹു ഏകനാണ്, അവന് പങ്കുകാരില്ല. ആരാണിപ്പോൾ ശക്തൻ, നിന്റെ യജമാനോ നിന്റെ ഏകദൈവമോ? ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ളാ. ആ പാറക്കല്ല് കൊണ്ടുവരൂ. അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. അവന്റെ കഥ തീർത്തില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ളാ. അടിമ സുവിശേഷം പ്രസംഗിക്കുമെന്ന് ആരറിഞ്ഞു? ഉമയ്യ, അബൂബക്കർ 100 ദിനാറിന് ഈ അടിമയെ വാങ്ങാൻ തയ്യാറാണ്. നിൽക്കൂ, ഒരടിമയെ നന്നാക്കുന്നതിനിടയ്ക്ക് അവനെ വിൽക്കുവാൻ നിയമമില്ലെന്ന് നിനക്കറിഞ്ഞുകൂടെ? എനിക്ക് ഉമയ്യയോടാണ് സംസാരിക്കാനുള്ളത്. 200 ദിനാർ. അടിമകളുടെ വില കൂട്ടിക്കഴിഞ്ഞാൽ അടുത്ത വർഷം നമ്മളും അതേ വിലയ്ക്ക് അവരെ വാങ്ങേണ്ടി വരും. എടുത്തോ, കൊല്ലുകയോ പോറ്റുകയോ എന്തു വേണമെങ്കിലും ചെയ്തോ, എനിക്കവന് ആവശ്യമില്ല. നമ്മൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അള്ളാഹു പ്രവാചകനോട് സത്യമാർഗത്തെക്കുറിച്ച് പരസ്യപ്രഖ്യാപനം നടത്താൻ കൽപ്പിച്ചിരിക്കുന്നു. ജനലുകൾ തുറന്നിടൂ, ലോകം മുഴുവൻ കേൾക്കട്ടെ.
ഞങ്ങൾ ഇരുട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നുവോ? ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുക, ദൈവദൂതന്റെ വചനങ്ങൾ കേൾക്കുക. മുഹമ്മദും ഇസ്ലാം എന്ന പേരുള്ള അവന്റെ കലാപ സേനയും നമ്മുടെ ദൈവങ്ങളെയും മതങ്ങളെയും നിഷ്കാസനം ചെയ്യാൻ പുറപ്പെട്ടിരിക്കുന്നു. കഴിവയിലേക്ക് അവരെ അടുപ്പിക്കരുത്, അവരെ ആട്ടി ഓടിക്കണം. നമ്മുടെ ദൈവങ്ങളെ സംരക്ഷിക്കൂ. അവരെ നശിപ്പിക്കാൻ പറ്റിയ സമയമാണിത്. ആകെ 30 പേരേ ഉള്ളൂ. വേണ്ട, നമ്മൾ ആവശ്യത്തിന് ചെയ്തു കഴിഞ്ഞു. ഇനിയും ചെയ്താൽ ജനങ്ങൾക്ക് അവരോട് സഹതാപം കൂടും. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ പറയുക, ഹേ സത്യനിഷേധികളെ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. വിണ്ടാണ പോടാ, എന്റെ ഒരു കള്ളപ്രവാചകൻ, അടിച്ചു കൊല്ലവനെ. തിരുമേനിയെ സംരക്ഷിക്കൂ. നീ ധീരൻ തന്നെ. നിരായുധരായ ആളുകളെ കാണുമ്പോൾ ശൗര്യം കാണിക്കുന്ന ഈ മരുഭൂമിയിലെ മഹാധീരൻ മുഹമ്മദ്, അവൻ കള്ളനാണ്. കള്ളനോ? നിങ്ങൾ അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിച്ചോ? സത്യമാണോ കള്ളമാണോ എന്ന് അദ്ദേഹം പറയുന്നത് കേൾക്കട്ടെ. മുഹമ്മദ് ഒരു തെമ്മാടിയാണ്. എഴുന്നേൽക്ക്, ധൈര്യമുണ്ടെങ്കിൽ തിരിച്ചടിക്കുക.
ഞാനും അദ്ദേഹത്തിന്റെ മതത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഏറ്റുമുട്ടാൻ ധൈര്യമുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ എന്നോട് ഏറ്റുമുട്ട്. രാത്രിയിൽ വേട്ടയ്ക്കിറങ്ങുമ്പോൾ ഒരു സത്യം തിരിച്ചറിഞ്ഞു, ദൈവത്തെ ആർക്കും കുടിയിരുത്താനാവില്ലെന്ന്. ഹംസയുടെ കാര്യം ആലോചിക്കുമ്പോഴാ അത്ഭുതം. സിംഹങ്ങളെ വേട്ടയാടുകയും വീഞ്ഞു കുടിച്ച് ബോധമില്ലാതെ നടക്കുകയും ചെയ്യുന്ന അയാൾ പോലും മുഹമ്മദിനൊപ്പം ചേർന്നിരിക്കുന്നു. നമ്മൾ ആക്രമിക്കും തോറും മുഹമ്മദിന് അനുയായികൾ കൂടുകയാണ്. എവിടെ നിന്നാണ് അയാൾക്ക് ഈ വചനങ്ങളൊക്കെ കിട്ടുന്നത്? എനിക്കറിയില്ല. എഴുത്തും വായനയും അറിയാത്ത ഒരാൾ മലമുകളിൽ പോയി 3 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഒരു ഉജ്ജ്വല കവിതയുമായി തിരിച്ചു വരുന്നത്? പക്ഷേ അത് കവിതയല്ല, ദൈവവചനങ്ങളാണെന്നാണ് അവൻ പറയുന്നത്. ഒരാളുടെ ശക്തി എന്താണെന്നറിയാതെ എങ്ങനെയാണ് നമ്മൾ അയാളുമായി പോരാടുക? മുഹമ്മദ് വാഗ്ദാനം ചെയ്യുന്നത് സ്വർഗമാണ്, ആകാശത്തിലൊരു പൂന്തോട്ടമാണ്. അതുകൊണ്ടാണ് അയാൾക്ക് ചുറ്റും ആൾക്കാർ കൂടുന്നത്. ആദ്യമായി മുഹമ്മദിനോടുള്ള ആളുകളുടെ താല്പര്യം കുറയ്ക്കണം. അവരുടെ ദുർബലരിൽ നിന്ന് നമുക്ക് തുടങ്ങാം. കൈ വലിച്ചു പിടിക്ക്. ആരാ നിന്റെ ദൈവം? ഉത്തരം പറയൂ. പറയാൻ ആരാടി നിന്റെ ദൈവം? പറയടി. ദൈവം ഒന്നേ ഉള്ളൂ. മുഹമ്മദ് ദൈവത്തിന്റെ പ്രവാചകനാണ്. Thank you.
അമ്മാർ, നിന്റെ ഉമ്മയും ഉപ്പയുമാണ് ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷികൾ. അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് സ്വർഗമാണ്. നിങ്ങൾക്ക് എത്ര കാലം ഇവരുടെ പീഡനം അനുഭവിക്കാൻ കഴിയും? നമ്മോട് മക്ക വിട്ടു പോകാൻ തിരുമേനി കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഇവിടെ നിന്നാൽ ഓരോരുത്തരെയായി അവർ കൊന്നു തീർക്കും. അബസീനിയയിൽ ഒരു ക്രിസ്ത്യൻ രാജാവുണ്ടെന്ന് തിരുമേനി പറയുന്നു. അദ്ദേഹത്തിന്റെ രാജ്യത്ത് ആരും അന്യായമായി ഉപദ്രവിക്കപ്പെടില്ല. നിങ്ങൾ ഉടൻ പുറപ്പെടണം, ഇന്നു തന്നെ. അവരവിടെ തന്നെ ഉണ്ടായിരുന്നു, കഴുകന്മാർക്ക് താഴെ മരുഭൂമിയിൽ. നിങ്ങൾ അവരെ രക്ഷപ്പെടാൻ അനുവദിച്ചു, രക്ഷപ്പെടുകയോ? അവർ അപ്രത്യക്ഷരായതാണ്. മുഹമ്മദ് ഇവിടെ താമസിക്കുന്നുണ്ട്. അവരിലെ പാവങ്ങളാണ് നാടുവിട്ടത്. ശക്തരായാലും ദുർബലരായാലും നമ്മുടെ പേരിന് കളങ്കം ചാർത്തും. നമ്മൾ സത്യസന്ധരായ കച്ചവടക്കാരാണ്. ഉത്തമ വിശ്വാസത്തിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന നമ്മൾ ഇത് സഹിക്കില്ല. അബസീനിയ, അമ്ര, നജാഷി ചക്രവർത്തിയുടെ സുഹൃത്തല്ലേ നീ? അതെ. നിന്റെ സൗഹൃദം നിനക്ക് ഉപയോഗിച്ചുകൂടെ? എനിക്കവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നാണോ? പുറപ്പെട്ടോളൂ. താങ്കൾക്ക് എന്താണ് വേണ്ടത്? എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ. ജൂഡായുടെ സിംഹമേ, എങ്ങനെ
എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. നമ്മുടെ സൗഹൃദം തന്നെ ആവട്ടെ, അവിടുന്ന് തുടങ്ങാം. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് താങ്കളുടെ നാട്ടിലേക്ക് ചില അടിമകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അടിമകൾ തിരിച്ചുപോയിക്കൊള്ളും, ഞങ്ങളുടെ അടിമകളെ ഇങ്ങോട്ട് തിരിച്ചയക്കേണ്ട ആവശ്യമില്ല. അവരിൽ കുറച്ചാളുകൾ അടിമകളല്ല, സ്വതന്ത്രരാണ്, കലാപകാരികൾ. കലാപകാരികൾ? അവർ അറേബ്യയിൽ ചെല്ലിക്കാരാണെങ്കിൽ എന്തുകൊണ്ട് നമ്മെ അറിയിച്ചില്ല? അവർ മതത്തിനെതിരെയുള്ള കലാപകാരികളാണ്. എല്ലാ കാലത്തും മതങ്ങളിലും കലാപകാരികളുണ്ടായിട്ടുണ്ട്. അടിമകളുടെ ശരീരത്തിന് മുകളിൽ മാത്രമല്ലേ നമുക്ക് ആധിപത്യം ഉണ്ടായിട്ടുള്ളൂ. മഹാനായ യേശുക്രിസ്തു പറഞ്ഞത്, മനുഷ്യരുടെ ആത്മാവ് അവനെന്ന ഇടയന്റെ ആട്ടിൻകൂട്ടമാണ്. ഇവർ അവരുടെ പിതാക്കന്മാരുടെ മതത്തെ വഞ്ചിച്ച അറബികളാണ്. പ്രവാചകനെന്ന് വിളിക്കുന്ന ഒരു ഭ്രാന്തനെയാണ് അവർ പിൻപറ്റുന്നത്. അവർക്ക് പറയാനുള്ളത് കേൾക്കാതെ അവരെ തടവിലിടാൻ എനിക്ക് സാധ്യമല്ല. അവരുടെ കുനിയാത്ത തലകൾ, അതുമതി അവർക്ക് തൂക്കുമരം ലഭിക്കാൻ. നിങ്ങൾ നിങ്ങളുടെ പ്രവാചകന് മുമ്പിൽ തലകുനിക്കാറില്ലേ? മുഹമ്മദ് ഒരു മനുഷ്യനാണ്, ഞങ്ങൾ ദൈവത്തിന് മുമ്പിൽ മാത്രമേ തലകുനിക്കൂ. മുഹമ്മദിന്റെ അത്ഭുത സിദ്ധികൾ എവിടെ ജാഫർ? അവനൊരു പ്രവാചകനായിരുന്നുവെങ്കിൽ അത്ഭുത സിദ്ധികൾ കൊണ്ട് ഈ ആകാശം നിറയ്ക്കുമായിരുന്നു. വളരെ ശരിയാണത്. ദൈവം പ്രവാചകന്മാർക്ക് അവരെ തിരിച്ചറിയാൻ വേണ്ടി ചില അത്ഭുത സിദ്ധികൾ നൽകാറുണ്ട്. മുഹമ്മദിന്റെ ദിവ്യാത്ഭുതം പരിശുദ്ധ ഖുർആനാണ്. ഒരു പുസ്തകം ദൈവത്തിന്റെ പേരും പറഞ്ഞ് അക്ഷരാഭ്യാസമില്ലാത്ത ഒരുത്തനെഴുതിയത്. ചക്രവർത്തിക്ക് ഇത്രയും കേട്ടത് പോരെ? ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് ദൈവം അയച്ചു കൊടുത്തത് തീയുടെ നാവുകളായിരുന്നു. അപ്പോഴവർ ലോകത്ത് അവർക്കറിയാത്ത വിവിധ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. ഇക്കാലത്തും ഇത്തരം അത്ഭുതങ്ങൾ നടക്കുമെന്നാണോ? കേട്ടത് മതി, പിടിച്ചു കെട്ടവരെ. മക്കയിലെ പീഡനം സഹിക്കാൻ വയ്യാതായപ്പോഴാണ് തിരുമേനി ഞങ്ങളെ താങ്കളുടെ അടുത്തേക്ക് അയച്ചത്, നീതിമാനും മനുഷ്യസ്നേഹിയുമായ താങ്കളുടെ അടുത്തേക്ക്. അവർ പീഡനമെന്ന് പറയുന്നത് അവർക്ക് കിട്ടേണ്ട ശിക്ഷയായിരുന്നു, അതാണ് നിയമം. പ്രവാചകൻ എന്തിനാ നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത്? കാരണം താങ്കളും ഞങ്ങളെപ്പോലെ ഏകദൈവത്തിന്റെ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നു. താങ്കളുടെ വിശാല ഹൃദയത്തിൽ ദൈവം ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് അദ്ദേഹം കരുതി. ഇവരോട് സംസാരിക്കുന്നത് വെള്ളത്തിൽ എഴുതുന്നത് പോലുള്ള ഒരു പാഴ്വേലയാണ്. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് സുഹൃത്തെ. പറയൂ. വർഷങ്ങളോളം ഞങ്ങൾ കല്ലിനെയും മരങ്ങളെയും ആരാധിച്ചു, ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഓരോരോ രൂപങ്ങളെ. ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയിൽ ഞങ്ങൾ ജീവിച്ചു. ഞങ്ങൾക്ക് ഭൂമിയിലെ നിയമമല്ലാതെ ദൈവത്തിന്റെ നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല. പണക്കാരൻ പാവങ്ങളെയും കാരുണ്യത്തെയും തള്ളിക്കളഞ്ഞു. തളർന്നു വീഴുന്ന തന്റെ സഹോദരനെ കൈപിടിച്ചുയർത്തുന്നത് നിലവിലെ സാമൂഹിക ക്രമത്തിന് വിരുദ്ധമായി അവർ വ്യാഖ്യാനിച്ചു. ഈ മനുഷ്യത്വമില്ലാത്ത സമൂഹത്തിന് മാതൃകയായി ദൈവം ഒരാളെ കാണിച്ചു തന്നു. ഞങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചു. വികാരം കൊള്ളാതെ ശാന്തമായി സംസാരിച്ചോളൂ. ഞാൻ സംസാരിക്കുന്നത് ദൈവദൂതന് വേണ്ടിയാണ്. മുഹമ്മദ് ഞങ്ങളെ പഠിപ്പിച്ചത് ഏകദൈവത്തെ ആരാധിക്കാനാണ്, സത്യം മാത്രം പറയാനാണ്, തന്നെപ്പോലെ തന്റെ അയൽവാസിയെയും സ്നേഹിക്കാനാണ്, ധർമ്മം ചെയ്യാനാണ്. ഒരു പുഞ്ചിരി പോലും ധർമ്മമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കാൻ, അനാഥർക്ക് അഭയം നൽകാൻ, കല്ലുകളുടെയും മരങ്ങളുടെയും ദൈവങ്ങളിൽ നിന്ന് വഴിമാറിപ്പോകാൻ. ഈ ദൈവനിഷേധം കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞങ്ങളൊരു പുരാതന സംസ്കാരത്തിന്റെ ആളുകളാണ്. ദൈവത്തിനെ അറിയാത്ത ആളുകൾക്ക് അതിനെ കല്ലെന്നും മരമെന്നും വിളിക്കാനാവൂ.
ബിംബങ്ങളുടെ ബാഹ്യരൂപത്തെയല്ല, മറിച്ച് അതിനുള്ളിൽ കുടികൊള്ളുന്ന ആത്മാവിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ശരിയാണ്, ബിംബാരാധന എല്ലാവർക്കും എപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. നന്ദി തിരുമനസേ. ഇനി ഇവർ സ്ത്രീകളെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് കേട്ടോളൂ. ദൈവം സ്ത്രീയെ പുരുഷന്റെ ഇണയായാണ് സൃഷ്ടിച്ചത്. അവൾ വ്യത്യസ്തയാണെങ്കിലും പുരുഷന് തുല്യാണ്. തുല്യരോ? നമ്മൾ അവളെ വിലയ്ക്ക് വാങ്ങുന്നു, തീറ്റിപ്പോറ്റുന്നു, വസ്ത്രം ധരിപ്പിക്കുന്നു, ഉപയോഗിക്കുന്നു, ഉപേക്ഷിക്കുന്നു, എന്നിട്ടവർ നമുക്ക് തുല്യരാണത്രേ. ദൈവം മനുഷ്യനെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു. ആമ്ര, നിന്നെ ഗർഭം ധരിച്ച സ്ത്രീയെപ്പോലെ നീ എല്ലാ സ്ത്രീകളെയും ബഹുമാനിക്കണം. എന്തുപറ്റി? അവന്റെ ഒരു ദൈവം വാചാലനാകുമ്പോൾ നിങ്ങളുടെ 300 ദൈവങ്ങൾക്കും മിണ്ടാട്ടമില്ലേ? ദൈവം ഇതിനു മുമ്പും നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. ഇബ്രാഹിമിലൂടെയും നൂഹിലൂടെയും മൂസയിലൂടെയും ഈസയിലൂടെയും നമ്മളത് കേട്ടതല്ലേ? ഇപ്പോൾ മുഹമ്മദിലൂടെ ദൈവം സംസാരിക്കുമ്പോൾ എന്താണ് ഇത്ര അത്ഭുതം? ആ പേരുകളെല്ലാം നിങ്ങളെ ആരാണ് പഠിപ്പിച്ചത്? ആ പേരുകളെല്ലാം ഖുർആനിലുണ്ട്. മുഹമ്മദിനെ എനിക്കറിയാം. ആടിനെ മേച്ച് നടന്നിരുന്ന ഒരു അനാഥനായിരുന്നു അവൻ. ഞങ്ങളുടെ ക്രിസ്തു ഒരു മരപ്പണിക്കാരനായിരുന്നു. ക്രിസ്തു പറഞ്ഞത് തന്നെയാണ് മുഹമ്മദ് പറയുന്നത്. ആ രണ്ട് കിരണങ്ങളും ഒരേ വെളിച്ചത്തിൽ നിന്ന് തന്നെയാണ്. ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവരാണിവർ. പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും 3 ദൈവങ്ങളുണ്ട് നിങ്ങൾക്കെന്നാണ് ഇവർ പറയുന്നത്. ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ദൈവത്തിന് പുത്രനുണ്ടാവില്ലെന്നാണ് ഇവർ പറയുന്നത്. ക്രിസ്തു ദൈവപുത്രനല്ലത്രേ. ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾ പറയൂ. ഞങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് ഞങ്ങളെ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. മറിയമെന്ന പേരുള്ള കന്യകയുടെ ഉദരത്തിൽ ദൈവം തന്റെ ചൈതന്യം പകർന്നു. അവർ ഗർഭം ധരിച്ചു. അങ്ങനെയാണ് ഈസ എന്ന പ്രവാചകൻ പിറന്നത്. പ്രവാചകൻ പുത്രനല്ല, പുത്രനല്ല. ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് എന്തത്ഭുതമാണ് നിങ്ങളുടെ ഖുർആൻ പറയുന്നത്? ഞാനത് വിശദീകരിച്ചു തരാം. ഇങ്ങോട്ട് അടുത്തേക്ക് വരൂ. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ, ഈ വേദത്തിൽ മറിയമിന്റെ വൃത്താന്തം വിവരിച്ചുകൊള്ളുക. അവൾ സ്വജനത്തിൽ നിന്നകന്ന് കിഴക്കുവശത്ത് ഏകാന്തിയായി കഴിഞ്ഞ സന്ദർഭം, അവൾ ഒരു തിരശ്ശീലിയിട്ട് മറഞ്ഞിരിക്കുകയായിരുന്നു. ഈ അവസരത്തിൽ നാം നമ്മുടെ മലക്കിനെ അവരിലേക്ക് അയച്ചു. മലക്ക് തികഞ്ഞ മനുഷ്യരൂപത്തിൽ അവർക്ക് പ്രത്യക്ഷനായി. പെട്ടെന്ന് മറിയം പറഞ്ഞു, ഞാൻ നിങ്ങളിൽ നിന്ന് കാരുണ്യവാനായ അള്ളാഹുവിൽ അഭയം തേടുന്നു. നിങ്ങൾ ഒരു ദൈവഭയമുള്ളവനാണെങ്കിൽ. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്റെ റബ്ബിന്റെ ദൂതനാകുന്നു, നിനക്ക് വിശുദ്ധനായൊരു പുത്രനെ തരുന്നതിനു വേണ്ടി നിയുക്തനായവൻ. മറിയം പറഞ്ഞു, എനിക്ക് പുത്രനുണ്ടാവുന്നത് എങ്ങനെ? എന്നെ ഒരു പുരുഷനും സ്പർശിച്ചിട്ട് പോലുമില്ല. ഞാൻ ദുർനടത്തക്കാരിയുമല്ല. മലക്ക് പറഞ്ഞു, അവ്വിധം തന്നെ സംഭവിക്കും. അപ്രകാരം പ്രവർത്തിക്കുക എനിക്ക് വളരെ നിസ്സാരമാണെന്ന് നിന്റെ റബ്ബ് പറയുന്നു. ആ കുഞ്ഞിനെ ജനങ്ങൾക്കൊരു ദൃഷ്ടാന്തവും നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യവും ആക്കേണ്ടതിനത്രേ നാം ഇങ്ങനെ ചെയ്യുന്നത്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിലുള്ള വ്യത്യാസം ഈ വരയേക്കാൾ വലുതല്ല. ഒരു മലയോളം സ്വർണം തരാമെന്ന് പറഞ്ഞാലും ഇവരെ നിങ്ങൾക്ക് വിട്ടുതരില്ല. നിങ്ങൾക്ക് സമാധാനമായി അബ്സീനിയയിൽ ജീവിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാലം അത്രയും. ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ, നന്മകൾ വരട്ടെ. അസഹനീയം! മുഹമ്മദ് നമ്മുടെ വിദേശ ബന്ധങ്ങൾക്ക് പോലും കടിഞ്ഞാണിട്ടിരിക്കുന്നു. വളരെ നല്ലത്. പക്ഷേ അവനെ നമുക്കും ഒരു വിദേശിയാക്കണം. അബൂതാലിബിന്റെ സംരക്ഷണത്തിലാണവൻ. അതതിനേക്കാൾ നന്നായി അവരെ രണ്ടുപേരെയും നാട്ടിൽ നിന്നും പുറത്തെറിയണം. കുടുംബത്തെ കൂട്ടത്തോടെ കെട്ടുകെട്ടിക്കണം. അവരുടെ ഒരു കുട്ടി പോലും ഈ നാട്ടിൽ അവശേഷിക്കാൻ പാടില്ല. മുഹമ്മദിനെ തള്ളിപ്പറയും വരെ ആരും ഇവരുമായി കച്ചവടം നടത്തരുത്. അവർക്കിവിടെ ഭൂമിയില്ല. ആരും കിടക്കാനിടം കൊടുക്കരുത്. ഒരുത്തനും അവർക്ക് ഭക്ഷണം കൊടുക്കരുത്.
ആരും ഇവരുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടരുത്. പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും ദുരിതം നിറഞ്ഞ ദിനങ്ങളായിരുന്നു ഇത്. 3 വർഷത്തോളം മരുഭൂമിയിൽ വിശപ്പും ദാഹവും സഹിച്ച് അവർ ജീവിച്ചു. പക്ഷേ തിരുമേനിക്ക് ഏറ്റവും താങ്ങാനാവാത്ത വേദന അദ്ദേഹത്തിൻ്റെ ഭാര്യ ഖദീജ ബീവിയുടെ മരണമായിരുന്നു. പ്രവാചകന് സംരക്ഷണം നൽകിയ അബൂ ത്വാലിബ് തൻ്റെ മരണസമയത്ത് പോലും മക്കയെയും തിരുമേനിയെയും സമവായത്തിലെത്തിക്കാൻ കിണഞ്ഞു ശ്രമിച്ചു. ഒരു ദൈവം എന്നൊരു വാക്കല്ലാതെ അവൻ കൂടുതലായൊന്നും നിങ്ങളോട് ആവശ്യപ്പെട്ടില്ലല്ലോ. അല്ലാഹു മാത്രം. ഒരു വാക്കിന്റെ പ്രശ്നമാണെങ്കിൽ പകരം 10 വാക്കുകൾ ഞങ്ങൾ കൊടുത്തേനെ. പക്ഷേ ആ ഒരു വാക്ക് ഞങ്ങളുടെ മുഴുവൻ ദൈവങ്ങളെയും ഇല്ലാതാക്കും. അവന്റെ വാക്കുകൾ കേൾക്കുന്നത് പോലും നിങ്ങൾക്ക് പേടിയാണ്. അബൂ ത്വാലിബിന്റെ മരണത്തോടെ തിരുമേനിക്ക് സർവ്വസംരക്ഷണവും നഷ്ടപ്പെട്ടു. അദ്ദേഹം ഒട്ടും സുരക്ഷിതനല്ലാതായി. തന്റെ വളർത്തുപുത്രൻ സയ്യിദിനൊപ്പം അദ്ദേഹം ത്വായിഫിലേക്ക് പോയി. സത്യസന്ദേശം പ്രചരിപ്പിക്കുവാനുള്ള അനുവാദത്തിനായി അദ്ദേഹം ത്വായിഫ് ജനതയോട് അഭ്യർത്ഥിച്ചു. എന്നാൽ അവർ തെരുവുകുട്ടികളെ കൊണ്ട് പ്രവാചകനെ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ത്വായിഫും അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു. എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? നിർത്തൂ, നിർത്തൂ! അദ്ദേഹത്തെ വെറുതെ വിടൂ. ഈ കുട്ടികളോട് അടങ്ങിയിരിക്കാൻ പറയൂ. അവർ അല്ലാഹുവിന്റെ പ്രവാചകനെയാണ് ഉപദ്രവിക്കുന്നത്. നിർത്തൂ, നിർത്താൻ! തന്റെ ജീവിതത്തിലെ ഏറ്റവും കൈപ്പേറിയ ദിനം എന്നാണ് തിരുമേനി ഈ ദിനത്തെ വിശേഷിപ്പിച്ചത്. എന്നാൽ പ്രവാചകന്റെ ദൗത്യം പരാജയപ്പെട്ടു എന്നു കരുതിയെടുത്ത് കാര്യങ്ങൾ അത്ഭുതകരമായി പെട്ടെന്ന് മാറിമറിഞ്ഞു. തമ്മിൽ കലഹിച്ച് സ്വയം നശിച്ചുകൊണ്ടിരുന്ന മദീനയിൽ നിന്നും ഒരു സംഘം അദ്ദേഹത്തെ അക്കബ പാറയിടുക്കിൽ വെച്ച് കാണാനായി രാത്രി വന്നു. കലഹിച്ചുകൊണ്ടിരുന്ന പല വിഭാഗങ്ങളെയും ഒന്നിപ്പിക്കാനായി മധ്യസ്ഥം വഹിക്കുവാൻ അവർ തിരുമേനിയോട് അഭ്യർത്ഥിച്ചു. ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് ശപഥം ചെയ്യണം എന്ന ഉപാധിയോടെ അദ്ദേഹം ആ അഭ്യർത്ഥന സ്വീകരിച്ചു. നിൽക്കൂ! ഈ പ്രതിജ്ഞ എടുക്കുമ്പോൾ നാം അറേബ്യൻ ജനതയിൽ നിന്നും സ്വയം പുറത്താവുകയാണ്. അതുകൊണ്ട് കാത്തിരിക്കുക. ഈ പ്രതിജ്ഞയിൽ യുദ്ധമുണ്ട്. സ്വന്തം സഹോദരങ്ങളെ ശത്രുക്കളാക്കേണ്ടി വരും. നമ്മുടെ ദൈവങ്ങളെ കത്തിക്കേണ്ടി വരും. അതാണ് ഈ പ്രതിജ്ഞയുടെ അർത്ഥം. കരാർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞോട്ടമില്ല. തീർച്ചയായും മുഹമ്മദ് അല്ലാഹുവിന്റെ പ്രവാചകനാണ്. സത്യം. ഇക്കാര്യം നേരത്തെ തന്നെ ജൂതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രതിജ്ഞയിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അവർക്ക് പിരിഞ്ഞു പോകാം. ഇക്കൂട്ടത്തിൽ സംശയമില്ലാത്തവർ ഞാൻ പറയുന്നത് പോലെ പറയുക. ഏകദൈവമായ അല്ലാഹുവിന്റെ നാമത്തിൽ അവന്റെ ദൂതനായ മുഹമ്മദിന്റെ മുമ്പിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. അദ്ദേഹം നമ്മുടേതും നമ്മൾ അദ്ദേഹത്തിൻ്റെതുമാണ്. അദ്ദേഹത്തെയും അനുയായികളെയും നമ്മൾ കൊണ്ടുപോകുന്നു മദീനയിലേക്ക്.
ലോകത്തെ മാറ്റിമറിച്ച ഒരു യാത്രയായിരുന്നു മദീനയിലേക്കുള്ള ഹിജ്റ. 70 പേരുടെ സംഘം ചെറിയ കൂട്ടങ്ങളായി മരുഭൂമിയിലൂടെ 250 മൈൽ താണ്ടി. പക്ഷേ അതിൻ്റെ പരിണിതഫലം വളരെ വലുതായിരുന്നു. മുസ്ലിം കലണ്ടർ ആരംഭിക്കുന്നത് ഇവിടെയാണ്. ഇവിടെയാണ് ഇസ്ലാമിൻ്റെ ഭാവിയുടെ തുടക്കം. തൻ്റെ അനുയായികളെല്ലാം രക്ഷപ്പെട്ടുവെന്ന് ഉറപ്പുവരുത്തുന്നതുവരെ തിരുമേനി മക്കയിൽ തന്നെ തങ്ങി. മുഹമ്മദ് ഒരു രാഷ്ട്രമായി മാറിക്കഴിഞ്ഞു. പട്ടണം അവനെ സ്വീകരിച്ചു. സന്ധികളും ശപഥങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. മദീനയിലെ രാജാവാകുമെന്ന് സ്വയം അവകാശപ്പെടുന്ന സുലൂലെ, നീ അറിഞ്ഞിട്ടില്ല നിന്റെ രാജ്യം നഷ്ടമായത്. അബൂ സുഫിയാൻ, നീ നിന്റെ കാര്യം ആലോചിക്കൂ. ഓരോ പ്രാവശ്യവും നിനക്ക് കച്ചവടത്തിനായി സിറിയയിലേക്ക് പോകണമെങ്കിൽ മദീന വഴി പോകണം. തന്ത്രപൂർവം കളിച്ചില്ലെങ്കിൽ നിന്റെ കച്ചവട സംഘത്തിന്റെ കഥ കഴിയും. അതാണ് ഞാൻ പറയുന്നത്. എന്ത് ചെയ്യാനാ നിന്റെ ഉദ്ദേശം? കാത്തിരിക്കാനാണ് എന്റെ തീരുമാനം. എത്ര കാലം വരെ നീ കാത്തിരിക്കും? നീയും ബാക്കി അറബികളും അവനെ ഒഴിവാക്കും വരെ. നീ കാത്തിരിക്കുമ്പോൾ ദൈവത്തിലേക്കുള്ള അവന്റെ വിളി ഞാൻ സ്വീകരിക്കും. എന്റെ ജന്മാവകാശം ഞാൻ അവനെ നൽകിയതായിട്ട് അവൻ വിചാരിക്കും. പക്ഷേ ഞാനത് ചെയ്യില്ല. മദീന മതം മാറ്റത്തിന് പറ്റിയ സ്ഥലമാണോ? കാപട്യം. അതെ, ആരോഗ്യകരമായ കാപട്യം. സുലൂൽ രാജാവേ, ഒരു ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് 5 നേരം തല നിലത്ത് മുട്ടിക്കുന്നത് എന്തിനാണ്? എനിക്ക് വിശ്വാസമില്ല. നീ വിശ്വസിക്കണമെന്നില്ല, ഇതൊക്കെ മുമ്പ് തന്നെ തീർക്കണമായിരുന്നു. അവനെ കൊല്ലേണ്ടിയിരുന്നു. വരൂ, വന്ന് കാണൂ. വിവിധ കുടുംബങ്ങളിൽ നിന്നായിട്ട് 7 ചെറുപ്പക്കാർ, അവരുടെ കൂടെ എന്റെ മകൻ ഇക്രിമയും ഉണ്ടാവും. അവർ മുഹമ്മദിനെ ഒരുമിച്ച് കുത്തിക്കൊന്നു. അതിന്റെ ഉത്തരവാദിത്വം ഈ കുടുംബങ്ങളിലെല്ലാം വിഭജിക്കപ്പെടുമ്പോ ആരുടെ പേരിലും കുറ്റം ഉണ്ടാവില്ല. എങ്ങനെയുണ്ട്? അത് നടക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം മുഹമ്മദിന്റെ ശരീരം ഉൾക്കൊള്ളാവുന്നതിനും അപ്പുറമാണ് അവന്റെ മനസ്സ്, വാക്കുകളെല്ലാം. എന്നാലും അത് സമർത്ഥമായ ഒരാശയമാണ്. അവസാനത്തേതും അലിയാണ് മുഹമ്മദിന് പകരം മരിക്കാൻ തയ്യാറായത്. ആരോടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്? അവർ അധിക ദൂരം പോയിട്ടില്ല. എല്ലാ വഴികളും നിരീക്ഷിക്കുന്നുണ്ട്. അവൻ മരുഭൂമിയിലെത്തിയിട്ടുണ്ടാവും. മുഹമ്മദിനെ ജീവനോടെയോ അല്ലാതെയോ കൊണ്ടുവരുന്നവർക്ക് മക്ക 100 ഒട്ടകങ്ങളെ സമ്മാനമായി നൽകുന്നതായിരിക്കും. അവർ 3 പേരുണ്ടായിരിക്കും. മുഹമ്മദും അബൂബക്കറും പിന്നെ അവർക്ക് വഴികാട്ടുന്ന ഒരാളും. ഉം
എന്താണത്? അവരൊട്ടകത്തെ മേയ്ക്കുന്നവരല്ല, ഈന്തപ്പഴം കഴിക്കുകയായിരുന്നു. പട്ടണത്തിൽ നിന്നുള്ളതാണെന്ന് തോന്നുന്നു. നീ എന്താ ഇവിടെ നിൽക്കുന്നത്? മദീനയിലേക്ക് വടക്കോട്ടല്ലേ? അവരുണ്ടാക്കിയ വഴിയാണത്, ഞാനുണ്ടാക്കിയതല്ല. അവരിങ്ങോട്ടാണ് പോയതെന്ന് നിനക്കെങ്ങനെ അറിയാം? എനിക്കെന്റെ കല അറിയാം. ശരിയാണ്, മണം പിടിച്ച് പക്ഷികളെപ്പോലും പിന്തുടരാനുള്ള കഴിവുള്ളവനാണ് നീ എന്നാണ് ആളുകൾ പറയുന്നത്. നമുക്ക് അവന്റെ കൂടെ പോകാം. മുഹമ്മദ്, മര്യാദയ്ക്ക് പുറത്തു വന്ന നിനക്ക് സ്വൈര്യമായിട്ട് മക്കയിൽ ജീവിക്കാം. മുഹമ്മദ് പുറത്തേക്ക് വരാനാണ് പറഞ്ഞത്. അവർ അകത്തുണ്ടാകാൻ സാധ്യതയില്ല. ഈ ചിലന്തിവല പൊട്ടിയിട്ടില്ലല്ലോ. ശരിയാണ്, അടയിരിക്കുന്ന പ്രാവിനെയും കണ്ടില്ലേ? നമുക്ക് വഴി പിഴച്ചു, വടക്കോട്ടാണ് പോകേണ്ടിയിരുന്നത്. എന്നാൽ നമുക്ക് പുറപ്പെടാം, അവരെ കണ്ടുപിടിക്കാൻ നമുക്ക് ഇനിയും സമയമുണ്ട്. ജൂൺ മാസത്തിലെ പൊള്ളുന്ന ചൂടിൽ മരുഭൂമിയിലെ പാദസ്പർശമേൽക്കാത്ത പുതിയ വഴികളിലൂടെ വഴികാട്ടി തിരുമേനിക്കും അബൂബക്കർ സിദ്ദീഖിനും രക്ഷയുടെ വഴി കാണിച്ചു കൊടുത്തു. മദീനയിൽ അദ്ദേഹത്തെ വരവേൽക്കാൻ അനുയായികൾ കാത്തുനിന്നു. യാത്രാമധ്യേ അദ്ദേഹം നേരിടേണ്ടി വരുന്ന അപകടങ്ങളെക്കുറിച്ച് അവർ വ്യാകുലരായി. കാണുന്നുണ്ടോ? ഇല്ല, ഒന്നും കാണുന്നില്ല. അദ്ദേഹം ഒരു മനുഷ്യനാണ്, ഈ ചൂട് താങ്ങാൻ ആർക്കും ആവില്ല. എവിടെയെങ്കിലും പോയി വിളിക്കുക, അല്ലെങ്കിൽ ഒരു പക്ഷെ നിന്നെ എനിക്ക് സ്വതന്ത്രരാക്കേണ്ടി വരും. Yeah.
അനുഗ്രഹിക്കപ്പെട്ട മദീന നഗരത്തിലേക്ക് സ്വാഗതം തിരുദൂതരെ. ഇത് അങ്ങയുടെ പട്ടണമാണ്. അല്ലാഹുവിന്റെ ദൂതരെ, താങ്കൾക്ക് എന്റെ കൂടെ താമസിക്കാം. മദീനയിൽ എനിക്ക് ഏറ്റവും നല്ല വീടുണ്ട്. തിരുമേനിക്ക് താമസ സ്ഥലം തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാവില്ലേ? അല്ലാഹു തിരുമേനിയുടെ ഒട്ടകത്തെ എവിടെ നിർത്തുന്നുവോ അവിടെയായിരിക്കും അദ്ദേഹം താമസിക്കുക. എല്ലാവരും സമ്മതിച്ചു. നമ്മൾ കസുവ ഒട്ടകത്തെ അഴിച്ചുവിടും. അത് മുട്ടുകുത്തുന്ന സ്ഥലത്തായിരിക്കും പ്രവാചകൻ താമസിക്കുക. ആള് കൊള്ളാം. ഒട്ടകം തിരഞ്ഞെടുത്താൽ പിന്നെ ആർക്കും എതിർപ്പുണ്ടാവില്ലല്ലോ. ഇവിടെ നമ്മൾ തിരുമേനിക്ക് വേണ്ടി ഒരു വീട് പണിയും. ഇത് നമ്മുടെ ആദ്യത്തെ സംഗമസ്ഥാനം, ആദ്യത്തെ പ്രാർത്ഥനാലയം. പ്രവാചകൻ എന്താണ് ഈ ചെയ്യുന്നത്? മൺകട്ട ചുമക്കുകയോ? എങ്ങോട്ട് തന്നേക്കോ? നോക്കൂ, അങ്ങ് വല്ലാതെ ജോലി ചെയ്യുന്നു. പോയി വിശ്രമിക്കൂ. ഇതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. കണ്ടോ, തിരുമേനി രാവിലെ മുതൽ തുടങ്ങിയതാ. അധ്വാനിക്കുന്നത് ആരാധനയാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് 53 വയസ്സുണ്ടേ. അപ്പൊ നിങ്ങൾക്കോ? Thank you.
എന്തോ നിന്റെ കുറവുണ്ട്. ജനങ്ങളെ എങ്ങോട്ട് വിളിക്കാൻ നമുക്കൊരു മണി കിട്ടിയാലോ? ക്രിസ്ത്യാനികൾ മണിമുഴക്കുന്ന പോലെയോ? കുഴൽവിളി ആയാലോ ജൂതന്മാരെ പോലെ? വ്യത്യസ്തമായ മറ്റൊന്നാണ് വേണ്ടത്. ഉമർ ഖത്താബ് പറഞ്ഞ പോലെ എന്തുകൊണ്ടൊരു മനുഷ്യ ശബ്ദമായിക്കൂടാ? തിരുമേനി സംബന്ധിച്ചോ, നിന്റെ ശബ്ദമാണ് വേണ്ടത് ബിലാൽ. ഞാനോ? നിനക്കാണ് മനോഹരമായ ശബ്ദമുള്ളത്. മുകളിലേക്ക് കയറൂ. أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله സഹോദരന്മാരെ, ഇന്ന് മദീനയിലെ സഹോദരങ്ങൾ മക്കയിൽ നിന്നും വന്ന സഹോദരങ്ങളെ ആശ്ലേഷിക്കുന്നതാണ്. നമ്മുടെ സർവ്വതും പരസ്പരം പങ്കുവെക്കുകയാണ്. ആലിംഗനം ചെയ്യൂ സഹോദരനെയും മയൽക്കാരനെയും. അടിമകളെ കെട്ടിപ്പിടിക്കേണ്ടി വരുന്ന ഒരു നിയമവ്യവസ്ഥ. ദാ വായിച്ചു നോക്ക്. മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ. എന്റെ മകന് സുഖമാണോ? പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ ഒരു കുതിരയെ പോലെ. എന്താ നിന്റെ കൈ പൊള്ളുന്നുണ്ടോ? ഈ കൽപ്പന കീറിക്കളഞ്ഞില്ലെങ്കിൽ അത് ഈ വീടിനെ എരിച്ചു കളയും. അവൻ രാജാവിനെ പോലെ നിയമങ്ങൾ സംസാരിക്കുന്നു. ഗോത്ര കുടുംബങ്ങളോടുള്ളതിനേക്കാൾ പ്രതിബദ്ധത ഇസ്ലാമിനോടാണെന്ന് അവൻ പ്രഖ്യാപിച്ചു. എന്താ ഇത്? ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ മിത്രമാണെന്നോ? അതൊന്നും കേട്ടാരും വഴിവിടക്കരുത്. അവൻ ഗോത്രങ്ങളുടെ സ്വഭാവം മാറ്റുമത്രേ. ഇവിടെയാണ് അപകടം. സമത്വം, അയൽക്കാരന് തന്നേക്കാൾ പ്രാധാന്യം നൽകണമെന്ന്. ആ പ്രാന്തൻ ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ്. മുസ്ലിങ്ങളെ പോലെ തന്നെ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും പ്രശ്നങ്ങൾ കാണണം. നമ്മളുമായി സഹകരിച്ചു വരുന്ന അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. സ്ത്രീകൾക്ക് മനന്തരാവകാശം. അടുത്തത് നിനക്കവൻ തരുന്നത് ഒട്ടകങ്ങൾക്കുള്ള നിയമങ്ങളായിരിക്കും. ആ പ്രാന്തൻ അതും ചെയ്യും, അതിലപ്പുറവും ചെയ്യും, യാതൊരു സംശയവും വേണ്ട. അവൻ ആ നഗരം പുതുക്കിപ്പണിയുകയാണ്. എന്റെ നഗരം അവനെ നശിപ്പിക്കണം. നമ്മുടെ മക്കളെ അവൻ തട്ടിയെടുത്തു. അതോടെ ഭാവിയാണ് നഷ്ടപ്പെട്ടത്. അവന്റെ ഒരു നിയമം, ഭ്രാന്ത നിയമങ്ങൾ. അവസാനിപ്പിക്കാം. അതെ, ഒരൊന്നും തള്ളുമുണ്ടെന്നും ഇതവസാനിക്കില്ല. അവർ മക്കയിൽ ഉപേക്ഷിച്ചു പോയ വിലപിടിപ്പുള്ളതെല്ലാം നമ്മൾ പിടിച്ചെടുക്കണം. ശേഖരങ്ങൾ, അവരുടെ വീടുകൾ, ആഭരണങ്ങൾ, അങ്ങനെ നമ്മുടെ കച്ചവട ചരക്കുകൾ വലുതാക്കണം.
എല്ലാ സഹോദരന്മാരും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. മക്കയിൽ നിന്നുള്ളൊരു വാർത്തയുമായിട്ടാണ് ഞാൻ വരുന്നത്. നിങ്ങൾക്ക് മക്കയിലുണ്ടായിരുന്നത് മുഴുവൻ നഷ്ടമായിരിക്കുന്നു. അബൂബക്കറിന്റെ കടകളും പ്രവാചകന്റെ വീടും എല്ലാം കള്ളന്മാർ വിറ്റു. ഓരോ വീട്ടിലും സൂക്ഷിക്കപ്പെട്ടിരുന്ന സ്വർണവും ചന്തയിലുള്ള മറ്റു വസ്തുക്കളും കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ അവകാശങ്ങൾ തിരിച്ചുപിടിക്കാൻ യുദ്ധം ചെയ്യുക. ആരാണ് യുദ്ധം ചെയ്യാൻ പറഞ്ഞത്? അതല്ലാതെ മറ്റെന്താണ് വഴി ഹംസ? തിരുമേനി യുദ്ധം ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യും. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് സമാധാനമാണ്. തീർച്ചയായും നിങ്ങൾ സമാധാനപ്രിയരാണ്. അടുത്തൊരു അനുഭവം ഉണ്ടാവുന്നതുവരെ അങ്ങനെ തന്നെ തുടരട്ടെ. ജോലി നടക്കട്ടെ. നമ്മൾ സ്വയം പ്രതിരോധിക്കേണ്ടിയിരിക്കുന്നു. താങ്കൾ ദൈവത്തിന്റെ ദൂതനാണ്. അവർ നമ്മളെ പീഡിപ്പിക്കുന്നു, വസ്തുക്കൾ കൊള്ളയടിക്കുന്നു, നമ്മൾ തിരിച്ചൊന്നും ചെയ്യുന്നില്ല. യുദ്ധസന്നാഹത്തിലാണെങ്കിൽ നമ്മുടെ സ്ഥിതി വളരെ ദയനീയമാണ്. അത്യാഗ്രഹമാണ് അവരെ നയിക്കുന്നത്. നമ്മെ നയിക്കുന്നത് ദൈവവും താങ്കളുമാണ്. എനിക്കറിയാം താങ്കൾ വാളിനെ വെറുക്കുന്നുവെന്ന്. പക്ഷേ നമുക്കവരോട് യുദ്ധം ചെയ്യണം. അവർ നമ്മുടെ വസ്തുക്കൾ കൊള്ളയടിച്ചു, എന്നിട്ടത് ഡമാസ്കസിലേക്ക് കൊണ്ടുപോയി, അതും നമ്മുടെ കൺമുമ്പിലൂടെ. ഞാൻ പറയുന്നു, യുദ്ധം ചെയ്ത് തിരിച്ചു പിടിക്കണം. എന്നോട് ക്ഷമിക്കണം, ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ദയവായി അവരോട് യുദ്ധം ചെയ്യണം. ബാങ്കോ, സൂര്യന് നോക്ക്. നമസ്കാരത്തിനുള്ള സമയം ആയിട്ടില്ലല്ലോ. അള്ളാഹുവിൽ നിന്ന് പ്രവാചകന് പുതുതായി അവതരിച്ച സൂക്തങ്ങൾ. യുദ്ധം ചെയ്യൂ. നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്യൂ. നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കരുത്. അതിക്രമകാരികളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അവർ നിങ്ങളെ പുറത്താക്കിയിടത്തുനിന്ന് നിങ്ങൾ അവരെ പുറത്താക്കുകയും ചെയ്യുവിൻ. കുഴപ്പം സൃഷ്ടിക്കുന്നത് കൊലയേക്കാൾ കടുത്ത കുറ്റമാണ്. മസ്ജിദുൽ ഹറാമിൽ വച്ച് അവർ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾ അവരോടും യുദ്ധം ചെയ്യരുത്. അവർ നിങ്ങളോട് യുദ്ധം ചെയ്താൽ നിങ്ങൾ അവരോടും യുദ്ധം ചെയ്യുവിൻ. ശത്രുക്കൾക്കുള്ള പ്രതിഫലം അങ്ങനെയാണ്. അവർ പിന്തിരിയുന്നുവെങ്കിൽ അല്ലാഹു ഏറെ പുറുക്കുന്നവനും കാരുണ്യവാനുമാണ്. അല്ലാഹു അക്ബർ. മക്കയിൽ നിന്ന് അവിശ്വാസികളുടെ ഉപദ്രവം സഹിക്കവയ്യാതെ നാടും വീടും വിട്ട് ഓടിപ്പോയ മുസ്ലിങ്ങളെ മദീനയിലും സ്വൈര്യമായി ജീവിക്കുവാൻ മക്കയിലെ മുശ്രിക്കുകൾ അനുവദിച്ചില്ല. മക്കയിൽ നിന്നെത്തിയ ആയുധസജ്ജരായ ആയിരത്തോളം വരുന്ന ഖുറൈശി സൈന്യം
മദീനയിലെ 80 കിലോമീറ്റർ അടുത്ത് ബദറിലെത്തിയപ്പോൾ പ്രതിരോധത്തിന് നിർബന്ധിതരായ യുദ്ധസന്നാഹങ്ങൾ കുറഞ്ഞ 313 സ്വഹാബാക്കൾ ഏകദൈവത്തിലും അവന്റെ ദൂതനിലുമുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ അടിയുറച്ചുനിന്ന് തുറന്ന പോരാട്ടം നടത്തി ബദറിൽ. തിരുമേനി നിങ്ങളുടെ മേൽ ചില നിബന്ധനകൾ കൽപ്പിച്ചിരിക്കുന്നു. യുദ്ധത്തിന്റെ പേരിൽ സ്ത്രീകളെയോ കുട്ടികളെയോ വൃദ്ധരെയോ ഉപദ്രവിക്കരുത്. വികലാംഗരെ കഷ്ടപ്പെടുത്തരുത്. പാടത്ത് കൃഷി ചെയ്യുന്ന കർഷകരെ ഉപദ്രവിക്കരുത്. മരങ്ങൾ വെട്ടി നശിപ്പിക്കരുത്. നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കിയവരോട് മാത്രം യുദ്ധം ചെയ്യുക. നിങ്ങളുടെ അവകാശങ്ങൾ തട്ടിയെടുത്ത് സമ്പന്നരായവരോടും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. എല്ലാവരും ബദറിലെ കിണറിനടുത്തേക്ക് നീങ്ങുക. മദീനയിൽ നിന്നുള്ള ഒരു വാർത്ത. സൈന്യത്തെ ഒരുക്കൂ, സൈന്യത്തെ ഒരുക്കൂ. നിങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കൂ. നമ്മുടെ വലിയ കച്ചവട സംഘത്തെ ആക്രമിക്കാൻ മദീനയിൽ നിന്ന് മുഹമ്മദ് സംഘവും പുറപ്പെട്ടിരിക്കുന്നു. അവർ എത്ര ആൾക്കാരുണ്ട്? 300 ആളുകൾ, 2 കുതിരകളും. നമുക്ക് 100 കുതിരകളുണ്ട്. അവർക്ക് എത്ര ഒട്ടകങ്ങളുണ്ട്? 70 എണ്ണം. നമ്മൾ 700 ഒട്ടകങ്ങളെ കൊണ്ടുവരും. 20 ഒട്ടകപ്പുറത്ത് മദ്യം നിറയ്ക്കൂ. നമുക്കൊന്ന് ആഘോഷിക്കണം. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട യുദ്ധം. ഈ യുദ്ധത്തിൽ നാം തോൽക്കാൻ പാടില്ല. അബൂ സൂഫിയാന്റെ കച്ചവട സംഘത്തിന്റെ അടുത്തേക്ക് പോകൂ. എന്നിട്ട് അദ്ദേഹത്തോട് ബദറിലേക്ക് തിരിക്കാൻ പറയൂ. നമ്മുടെ സൈന്യം നാളെ ബദറിലെ കിണറിനടുത്തെത്തും. ബദറിലെ കിണറുകൾ ഇവിടെയാണ്. മുഹമ്മദിന്റെ സൈന്യം വരുന്നത് ഇതിലേ. എന്റെ കച്ചവട സംഘം ഇവിടെ. ഒരു ദിവസം യാത്ര ചെയ്ത് കിണറിനരികെ വെച്ച് അവരെ കണ്ടുമുട്ടുക. എനിക്കിതിൽ താൽപ്പര്യമില്ല. അങ്ങനെ ഒരു സാഹസത്തിന് ഞാനില്ല. മക്കയിലെ വിലപിടിപ്പുള്ള പലതും എന്റെ കച്ചവട സംഘത്തിലുണ്ട്. കുതിരകളും ഒട്ടകങ്ങളും യാത്രയ്ക്ക് തയ്യാറാവട്ടെ. ഞങ്ങൾ ബദറിലേക്കില്ല, തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോവേ? നിനക്കതിന് കഴിയില്ല. നീ ബദറിൽ അവരെ നേരിടണം. പച്ചമുട്ടകൾ ഉടയ്ക്കുന്നതുപോലെ നമുക്ക് അവരടിച്ചു ഉടയ്ക്കണം. ഈ രാത്രി മുഴുവൻ യാത്ര ചെയ്താൽ പുലരുമ്പോഴേക്കും എനിക്ക് മുഹമ്മദിൽ നിന്ന് രക്ഷപ്പെടാം. അബൂ സുഫിയാൻ, നിന്റെ അഭിമാനം ഇവിടെ പോയി. അഭിമാനമോ? എന്റെ അഭിമാനം എന്റെ ഒട്ടകങ്ങളുടെ പുറത്തുണ്ട്. അതെ, ഞാൻ പോകുന്നു. ആ
മുഹമ്മദ് കിണറ് പിടിച്ചടക്കിയിട്ടുണ്ടത്രേ. മുഹമ്മദ് നമ്മുടെ സൈന്യത്തിന് നേരെ തന്നെയാണ് വരുന്നത്. അവന് ഭ്രാന്താണ്. അബൂ സുഫിയാൻ കാലുമാറി. അയാൾക്ക് യുദ്ധത്തിൽ താല്പര്യമില്ല. മക്കയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. കച്ചവട സംഘം സുരക്ഷിതരാണെങ്കിൽ പിന്നെ ഒരു യുദ്ധത്തിന്റെ ആവശ്യമില്ലല്ലോ. യുദ്ധം വേണ്ടെന്നോ? നമ്മൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ സഹോദരങ്ങൾക്കിടയിൽ രക്തപ്പുഴയൊഴുകും. ഉപ്പയും മകനും തമ്മിൽ അല്ലേ? നിന്റെ സ്വന്തം മകൻ ഹുദൈഫ അവരുടെ കൂടെയാണല്ലോ അല്ലേ? നിങ്ങളുടെ കുടുംബത്തെക്കാൾ വലുത് മക്കയാണ്. നിന്റെ രണ്ടാമത്തെ മകൻ ഈ വലീദിനും നിന്റെ അതേ രക്തം തന്നെയാണ്. യുദ്ധം ചെയ്യണം. ഇന്നത്തെ കാര്യമാണ് നമുക്ക് പ്രധാനം. നാളത്തെ കാര്യം നാളെ ചിന്തിക്കാം. ഒത്തുബ ഒരു ഭീരുവല്ല. നാളെ അവരുടെ കഥ നമ്മൾ തീർക്കും. നമ്മൾ യുദ്ധം ചെയ്യും. കഴിഞ്ഞില്ലേ? എല്ലാവരും അവരവരുടെ സ്ഥാനത്തേക്ക് നീങ്ങുക. സഹോദരന്മാരെ, കിണറ് നമ്മൾ പിടിച്ചെടുത്തിരിക്കുന്നു. നമ്മൾ അല്ലാഹുവിന്റെയും അവന്റെ ദൂതന്റെയും പേരിലാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം.
നിങ്ങളുടെ യോദ്ധാക്കൾ മുന്നോട്ട് വരട്ടെ. ഇവരാണോ വന്നത്? ഞങ്ങൾക്ക് ചേർന്നവർ മുന്നോട്ട് വരട്ടെ. എന്റെ സഹോദരൻ ഷൈബ, എന്റെ മകൻ വലീദ്, പിന്നെ ഞാനും. നീ വരണ്ട. ഉബൈദയും ഞാനും പിന്നെ അലിയും. ഞങ്ങൾ നിങ്ങൾക്ക് തുല്യരാണോ? ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ. അമ്പെയ്ത്തുകാർ തയ്യാറാവുക. അണികൾ മാറട്ടെ, ശക്തമായി പോരാടൂ. പിന്നിലേക്ക്,
അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ആയിരക്കണക്കിന് മലക്കുകൾ ആകാശലോകത്തു നിന്ന് ഇറങ്ങിവന്ന് മുസ്ലിം സൈന്യത്തോടൊപ്പം യുദ്ധം ചെയ്തു. പ്രവാചകന്റെ നേതൃത്വത്തിൽ മുസ്ലിം സൈന്യം ശക്തമായി പോരാടി. മുസ്ലിങ്ങൾക്ക് സജ്ജീകരണങ്ങൾ എത്രയോ കുറവായിരുന്നിട്ടും കുറൈശികൾ യുദ്ധക്കളം വിട്ടോടുകയും ബദറിൽ മുസ്ലിങ്ങൾ ദൈവസഹായത്താൽ വിജയം വരിക്കുകയും ചെയ്തു. തടവുപുള്ളികൾ അടിച്ചോടിക്കുകയോ അവരിൽ നിന്ന് കവർച്ച നടത്തുകയോ ചെയ്യരുത്. അവരെ കെട്ടഴിച്ചു വിടുക. നിങ്ങൾ കഴിക്കുന്നത് പോലെ തന്നെ അവർക്ക് വെള്ളവും ഭക്ഷണവും നൽകുക. പരിക്കേറ്റവരെ എത്രയും പെട്ടെന്ന് ശുശ്രൂഷിക്കുക. 10 മുസ്ലിങ്ങളെ എഴുത്തും വായനയും പഠിപ്പിക്കുന്ന തടവുപുള്ളികളെ സ്വതന്ത്രരാക്കുന്നതായിരിക്കും. കാരണം അവരെന്നെ കുറ്റപ്പെടുത്തി. ഹിന്ദ് നല്ലതോ ചീത്തയോ ആവട്ടെ, ഞാൻ അവരോടൊപ്പം ബദറിലെ കിണറിൽ മുങ്ങിച്ചാവേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ നമ്മുടെ കച്ചവട സംഘത്തെ രക്ഷിച്ചു. കാരണം നമ്മുടെ ഭാവി ഇതിലാണ്. നിങ്ങൾ എന്തിനെന്നെ ഓർമ്മിപ്പിക്കുന്നു? എന്റെ ഉപ്പയുടെയും മാങ്ങളിയുടെയും പേര് എന്തിനെന്നെ ഓർമ്മിപ്പിക്കുന്നു? അത് ഓർമ്മിപ്പിക്കാൻ നിങ്ങളുടെ ആവശ്യം എനിക്കില്ല. മുഹമ്മദ്, അലി, ഹംസ, ഹംസ, ഈ നഖങ്ങൾ കൊണ്ട് നിന്നോട് ഞാൻ ഇഞ്ചിഞ്ചായി പകരം വീട്ടും. കഴുത്തറുക്കുന്ന കശാപ്പുകാരായ ആ വേട്ടമൃഗങ്ങളെ ഞാൻ പാഠം പഠിപ്പിക്കും. ഹംസ, നീ എന്റെ ഉപ്പയെ കൊന്നു. ഹംസ, ഞാൻ നിന്നെ വേട്ടയാടും. ഒരു സിംഹവേട്ട. ആ ദിവസത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു. നീ കാത്തിരുന്നോ? നിന്നെ കൊന്ന് കരൾ ചവച്ച് രക്തം കുടിച്ചാലേ ഇനി എനിക്ക് വിഷമമുള്ളോ? ഈ വികാരം കൊണ്ട് നമുക്കെല്ലാം ചെയ്യാൻ കഴിയില്ല. ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ചെയ്തിരിക്കും. നമുക്ക് കുറെ ആളുകളെ കൂടെ കൂട്ടാം. അവർക്കെതിരെയുള്ള ഒരു പുതിയ സൈന്യം. ഇന്നു മുതൽ നമ്മൾ അതിനൊരുങ്ങുന്നു പകരം വീട്ടാൻ. ഹംസ, ഇന്നെന്താ ഇവിടെ? ഒരു തലതിരിഞ്ഞ പട്ടണത്തിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിവിടുന്ന് എളുപ്പത്തിൽ കീശ നിറക്കാൻ കഴിയും. കച്ചവടക്കാരും കട ശ്രദ്ധിക്കുന്നേയില്ല. കടകളൊക്കെ അല്ലാഹു സംരക്ഷിക്കും. നിങ്ങൾ എവിടുന്നാണ്? യമനിൽ നിന്നാണ്. നിങ്ങൾ മക്കയിൽ താമസിച്ചിരുന്നോ?
അത് ഞങ്ങൾ വരുന്ന വഴിയാണല്ലോ. നിങ്ങൾ എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല, നിങ്ങൾ മെക്കയിൽ താമസിച്ചിരുന്നോ എന്ന്. ഒട്ടകങ്ങൾക്ക് വിശ്രമിക്കാനായി അവിടെ തങ്ങി. മക്കയിലാണല്ലോ ഒട്ടകങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിഗണന ലഭിക്കുന്നത്. അവിടെ എന്തെങ്കിലും പുതിയ വിശേഷങ്ങൾ? ഓ, നിങ്ങളെ സംബന്ധിച്ച് നല്ല വാർത്തയല്ല. അവർ ചെറുപ്പക്കാരെ ഒരുമിച്ച് കൂട്ടി യുദ്ധത്തിന് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ശക്തി ഇതാ ഇവിടെയുണ്ട്. അവരെ നിസ്സാരന്മാരായി കാണണ്ട, അവരെന്തും നേരിടാൻ തയ്യാറായി കഴിഞ്ഞു. മക്കയിലെ ഓരോ വീടും ഇപ്പോൾ സംഗീതമയമാണ്. സീനിയൻ അടിമ, വയഴ്ഷി, മിടുകൻ, അഭ്യാസി, ശ്രദ്ധിച്ചു നോക്ക്. ഞാൻ നിന്നെ സ്വതന്ത്രനാക്കാം, നിന്റെ തൂക്കത്തിനുള്ള വെള്ളി തരാം, ഉയരത്തിനൊത്ത പട്ടും. ഒരാളെ ഇതുപോലെ എറിഞ്ഞാൽ ഇതാ അങ്ങോട്ട് നോക്കൂ. അവസാനം അവരെത്തിക്കഴിഞ്ഞു. അവർ 3000 ആളുകളുള്ള വലിയൊരു സൈന്യമാണ്. 100 കുതിരകളുണ്ട്. അത് അല്ലാഹുവിന്റെ നിശ്ചയമായിരുന്നു. അവരതിന് പകരം വീട്ടാൻ വന്നതാണ്. എല്ലാവരും ആയുധങ്ങളുമായി തയ്യാറായിക്കോളൂ. പ്രവാചകൻ വളരെയേറെ മഹാമനസ്കനായിരുന്നിട്ട് പോലും ഖുറൈശികൾ അടങ്ങിയിരിക്കാൻ തയ്യാറായില്ല. ഖുറൈശികളും മറ്റ് ഗോത്രങ്ങളും ചേർന്ന് 3000 വരുന്ന സൈന്യം മദീനയെ ആക്രമിക്കാൻ ഉഹദിലെത്തി. മക്കയുടെ യോദ്ധാക്കളെ, രക്തത്തിന് പകരം രക്തം, ബദറിൽ മരിച്ചവർക്ക് വേണ്ടി പകരം ചോദിക്കുക.
അതാണ് ഹംസ. നീ കാണുന്നുണ്ടോ? അയാളാണ് നിന്റെ ഭാഗ്യം. സഹോദര, ആ മലഞ്ചെരുവിലെ കുതിരക്കാരെ അവിടെ നിന്ന് മാറ്റിയോ? ഞാനും അതാണ് ശ്രദ്ധിക്കുന്നത്. അത് ഖാലിദിന്റെ സൈന്യമാണ്. ഖാലിദോ? ഞാൻ പലപ്പോഴും ആ യുവാവിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഹംസ, എന്താ? ആ കുതിരക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് തിരുമേനി അന്വേഷിക്കുന്നു. ഞാൻ ശ്രദ്ധിച്ചു. അവരെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. 50 അമ്പെയ്ത്തുകാരെ അവരെ നിരീക്ഷിക്കാൻ നിയോഗിക്കുന്നുണ്ട്. എന്തു സംഭവിച്ചാലും ആ അമ്പെയ്ത്തുകാർ ആ കുതിരപ്പടയെ പിടിച്ചുറുത്തിക്കൊള്ളും. അബ്ദുല്ലാഹിബിന് ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 50 അമ്പെയ്ത്തുകാരെ പ്രവാചകൻ ജബലു റുമാത്തിന്റെ മുകളിൽ നിയോഗിച്ചു. പ്രവാചകൻ അവരോട് കൽപ്പിച്ചു, എന്റെ കൽപ്പന കിട്ടുന്നവരെയും ഈ കുന്നിൽ നിന്ന് ഇറങ്ങരുത്. ശത്രുക്കളുടെ നേരെ അമ്പെയ്ത്ത് തുടർന്നുകൊണ്ടേയിരിക്കുക. സെയ്ദ്, ഞങ്ങൾ തയ്യാറാണെന്ന് തിരുമേനിയോട് പറയൂ. താങ്കൾക്ക് എന്തു തോന്നുന്നു? നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല പോരാട്ടമായിരിക്കും. അവർക്ക് നമ്മയും നമുക്ക് അവരെയും കാണാം. ആ മുഖങ്ങളൊന്നും ഒരിക്കലും എന്നെ ഭയപ്പെടുത്തുന്നില്ല. തിരുമേനൊരു വാക്ക് പറഞ്ഞാൽ നമ്മൾ അവരുമായി ഏറ്റുമുട്ടും. ആയുധങ്ങളെല്ലാം തയ്യാറല്ലേ? സൈന്യം മുന്നോട്ട് നീങ്ങട്ടെ. ആക്രമണം തുടങ്ങട്ടെ.
നേതാക്കളും പതാകവാഹകരും വധിക്കപ്പെട്ടതോടെ സത്യനിഷേധികൾ പിന്തിരിഞ്ഞോടി. ഇത് കണ്ട അമ്പെയ്ത്തുകാരിൽ 10 പേരൊഴിച്ച് മറ്റെല്ലാവരും കൽപ്പന അവഗണിച്ച് കുന്നിൽ നിന്നിറങ്ങി അവിശ്വാസികൾ വിട്ടേച്ചുപോയ ആയുധങ്ങളും സമ്പത്തും ശേഖരിക്കാനൊരുങ്ങി. ഈ അവസരം ഉപയോഗപ്പെടുത്തി ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ ശത്രുക്കളുടെ കുതിരപ്പടയാളികൾ കുന്നിന്റെ പിൻഭാഗത്തുകൂടി മുകളിലേക്ക് കയറി മുസ്ലിങ്ങളുടെ നേരെ യുദ്ധം തുടങ്ങി. ആശയക്കുഴപ്പത്തിലകപ്പെട്ട മുസ്ലിം സൈന്യം ചിതറുകയും ചിലർ പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്തു. ഈ അനിശ്ചിതാവസ്ഥയിൽ നിരവധി മുസ്ലിങ്ങൾ രക്തസാക്ഷികളായി. ഞാൻ കരുതി നമ്മൾ പരാജയപ്പെട്ടെന്ന്. ഈ വിജയം നിന്റേതാണ് ഖാലിദ്. മുഹമ്മദിനെ കൊല്ലുന്നതുവരെ നമ്മൾ വിജയിക്കുന്നില്ല. അവൻ മലമുകളിലുണ്ട്. നമ്മൾ നമ്മുടെ ദൗത്യം പൂർത്തിയാക്കി, ബദറിന് പകരം വീട്ടി. അതുകൊണ്ട് അവനും ഇസ്ലാമും എന്നേക്കുമായി ഇല്ലാതാവുന്നില്ല. ചില ഭ്രാന്തന്മാർ ഇപ്പോഴും അവന്റെ കൂടെ തന്നെയാണ്. അവർ മലമുകളിലുള്ള കാലത്തോളം നമുക്ക് ഭീഷണി തന്നെയാണ്. മുഹമ്മദ്, കേട്ടോളൂ, ഒരു ദിവസത്തിന് പകരം മറ്റൊരു ദിവസം. ബദറിന് പകരം ഉഹദ്. ഞങ്ങളുടെ മരിച്ച ആളുകൾ നിങ്ങളുടെ മരിച്ച ആളുകൾക്ക് മറുപടി തന്നിരിക്കുന്നു. ഞങ്ങളിൽ മരിച്ചവർ സ്വർഗത്തിലാണ്, നിങ്ങളിൽ കൊല്ലപ്പെട്ടവർ നരകത്തിലാണ്, അഗ്നിയിൽ. പരലോക വിജയം ലക്ഷ്യമാക്കുമ്പോൾ വിജയവും ഭൗതിക താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ പരാജയവും സംഭവിക്കുമെന്ന പാഠം നൽകിക്കൊണ്ട് ഉഹദിൽ മുസ്ലിങ്ങൾ വിജയം നേടി. ഹംസ, ഹംസ, നീ കേൾക്കുന്നുണ്ടോ ഹംസ?
നിന്റെ അടുത്ത് ആരാണെന്ന് അറിയുന്നുണ്ടോ? ഞാൻ ഹിന്ദ്. നീ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ ഹംസ? എന്റെ ഉപ്പയെയും മാങ്ങളെയും കൊന്നത് എങ്ങനെയെന്ന്? അതിന് ഞാൻ പ്രതികാരം ചെയ്തു. എനിക്ക് ആശ്വാസമായി. നീ കേൾക്കുന്നുണ്ടോ ഹംസ? പക്ഷേ ഇതുകൊണ്ടും തീർന്നില്ല. മരണം വളരെ ചെറുതാണ്. വാഷി, അവന്റെ നെഞ്ചു പിളർക്കൂ. വേഗം! യുദ്ധത്തിൽ അവർക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. വീട്ടിൽ വന്ന് പറമ്പ് കളിക്കുകയല്ലാതെ മറ്റെന്തു ചെയ്യും? ഭ്രാന്തന്മാർ. ആ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു. ഒരുപക്ഷെ അവരീ തോൽവിയിൽ സന്തോഷിക്കുന്നുണ്ടാവാം. അതാണ് അപകടം. അവർ പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അവരുടെ മുഖത്ത് ആ ഭാവമില്ല. അതെ, അവർ സ്വർഗത്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്. അവർക്ക് ആവശ്യമുള്ളത് അവർക്ക് കിട്ടും. മക്ക അവർക്ക് കിട്ടും. കിട്ടും കിട്ടും. നട്ടുച്ചക്ക് നക്ഷത്രം ഉദിക്കുമ്പോൾ മക്ക അവർക്ക് കിട്ടും. അവരെ അങ്ങനെ എഴുതി തള്ളണ്ട. അത് ഞാൻ എന്റെ അനുഭവത്തിൽ പഠിച്ചതാണ്. സൂർത്തെ, മക്ക അവർക്ക് അവരുടെ വീടിനേക്കാൾ വലുതാണ്. ദൈവം മനുഷ്യനോട് സംസാരിച്ച സ്ഥലമാണിത്. മക്ക ആത്മാവിനെ ബാധിച്ച ഗൃഹാതുരത്വം കൂടിയാണ് അവർക്ക്. ഈ വർഷം അവർ ഹജ്ജിന് പോവുകയാണ്. എന്ത്? നിരായുധരായി. നിരായുധരായോ? എങ്കിൽ അബൂ സുഫിയാൻ മരുഭൂമിയിലിട്ട് അവരുടെ കഴുത്തിറക്കും. അവരെപ്പോലെ നെയ്യും ദൈവത്തിൽ വിശ്വസിച്ചു. കൊല്ലപ്പെടാതിരിക്കാൻ അതായിരിക്കും നല്ലത്. ഒരുപക്ഷേ അവരായിരിക്കും വിജയിക്കുക. ആരും അനങ്ങരുത്. അവർ നമ്മെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കും. അവർക്ക് ആവശ്യം അതാണ്. നമ്മൾ ഉറച്ചു നിൽക്കണം.
താങ്കൾക്ക് സമാധാനമുണ്ടായിരിക്കട്ടെ. തിരുമേനി പറയുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെല്ലാം ഈ മരച്ചുവട്ടിലിരുന്ന് അവരുടെ പ്രതിജ്ഞ പുതുക്കേണ്ടതാണ്. അവർ മറ്റൊരാളെ അയച്ചിരിക്കുന്നു. അത് സുഹൈലാണ്. അതിനർത്ഥം അതൊരു പുതിയ ഉടമ്പടിയുമായിട്ടുള്ള വരവാണ്. മുഹമ്മദ്, മക്കയും നീയും തമ്മിൽ ഞങ്ങളുണ്ടാക്കിയ സമാധാന ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നിനക്ക് തന്നിട്ടില്ലേ? ഇതുവരെ നീ അംഗീകരിച്ചിട്ടില്ലേ? എന്താ ഇത്? പരമകാരുണ്യവാനായ ദൈവത്തിന്റെ നാമത്തിൽ, ഇത്ര കാരുണ്യവാനായ പുതിയ ദൈവം ആരാണ്? എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് വെട്ടിക്കളയണം. ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല. മുഹമ്മദ്, ദൈവത്തിന്റെ ദൂതൻ. നീ ദൈവത്തിന്റെ ദൂതനാണെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നോട് യുദ്ധം ചെയ്യുമായിരുന്നില്ലല്ലോ. ഇത് വെട്ടിയിട്ട് പിന്നെ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദും അമ്രന്റെ മകൻ സുഹൈലും തമ്മിലുള്ള സമാധാന കരാർ, അതാണ് ഏറ്റവും നല്ലത്. അതാണ് എല്ലാവർക്കും മനസ്സിലാക്കാൻ നല്ലത്. കൊള്ളാം, വളരെ നന്നായി. ഇപ്പോൾ കരാർ അംഗീകരിച്ചു, അതുകൊണ്ട് മക്കയിലേക്കുള്ള യാത്ര നിർത്തിവെക്കണം. എല്ലാവരും നിർബന്ധമായി നാട്ടിലേക്ക് മടങ്ങിപ്പോകണം. മക്ക ഞങ്ങളുടെയും നാടാണ്. എന്നിരുന്നാലും അടുത്ത വർഷം നിങ്ങൾ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം ഹജ്ജിനായി വരാം. 3 ദിവസം മാത്രം. വരാനും പോകാനും 10 വർഷത്തേക്ക് നമ്മൾ ഈ കരാർ അംഗീകരിക്കുന്നു. ആ കാലയളവിൽ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏതെങ്കിലും ഗോത്രങ്ങളെ ആക്രമിക്കുകയോ കച്ചവട സംഘങ്ങളെ കൊള്ളയടിക്കുകയോ ചെയ്താൽ നമ്മൾ തമ്മിലുള്ള ഈ കരാർ അവസാനിക്കും. ഇത് നമ്മൾ ഇരു കൂട്ടരും ഒരിക്കലും മറക്കാതിരിക്കുക. പത്ത് വർഷം, സമാധാനത്തിന്റെ 10 വർഷം. ആ സമയം നമുക്ക് ആവശ്യമുണ്ട്. അത് നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തണം.
ഈ കത്തുകൾ അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിന്നുള്ളതാണ്. എല്ലാ ഭരണാധികാരികൾക്കും ഇതെത്തിക്കുക. ലോകത്തെ സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കുക. ബൈസാന്റിയം ചക്രവർത്തി ഹെറാക്കുലീസിന്, കിസ്ര പേർഷ്യൻ ചക്രവർത്തി, മുഖോക്കേസ് അലക്സാണ്ടിയുടെ അധിപന്, അള്ളാഹു നിങ്ങൾക്കൊപ്പമുണ്ട്. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ബൈസാന്റിയം ചക്രവർത്തി ഹെറാക്കുലീസിന് ദൈവദൂതൻ മുഹമ്മദ് അറിയിക്കുന്ന സന്ദേശം. സത്യമാർഗം പിന്തുടരുന്നവർക്ക് അഭിവാദ്യങ്ങൾ. ദൈവസന്ദേശത്തിലേക്ക് ഞാൻ താങ്കളെ ക്ഷണിക്കുന്നു. ഞാൻ ജനങ്ങൾക്കായുള്ള ദൈവദൂതനാണ്. താങ്കളുടെ മോക്ഷത്തിനായി സത്യമാർഗം സ്വീകരിക്കുക. അയാൾ അറേബ്യയിലെ പുതിയ പ്രവാചകനെ പറ്റിയാണ് പറയുന്നത്. ഹെറോദസ് ചക്രവർത്തിയുടെ മുന്നിൽ മരുഭൂമിയിൽ നിന്നെത്തിയ സ്നാപക യോഹന്നാനെ പോലെ മോക്ഷത്തെക്കുറിച്ച് കരയുന്നു. മുഹമ്മദ് ദൈവത്തിന് ദൂതൻ. ആരാണ് അയാൾക്ക് ഈ അധികാരം നൽകിയത്? മനുഷ്യ സമൂഹത്തിന് കാരുണ്യമായി ദൈവമാണ് മുഹമ്മദിനെ അയച്ചത്. പേർഷ്യൻ ചക്രവർത്തി കിസ്രയ്ക്ക്, ദൈവരക്ഷയിലേക്ക് മുഹമ്മദ് താങ്കളെ ക്ഷണിക്കുന്നു. താങ്കളുടെ മോക്ഷത്തിന് സത്യമാർഗം സ്വീകരിക്കുക. ഏകദൈവത്തിലേക്ക് മടങ്ങുക. ഒട്ടകത്തിന്റെയും ആടിന്റെയും ചൂരും മണവുമുള്ള നീ മരുഭൂമിയിൽ നിന്നും പേർഷ്യയോട് സംസാരിക്കാൻ വന്നിരിക്കുന്നു. എന്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കേണ്ടവനാണ് നീ. ഇസ്ലാമിൽ വ്യത്യസ്ത വർഗങ്ങളില്ല. അറബിക്ക് അനറബിയേക്കാൾ യാതൊരു മഹത്വവുമില്ല. വെളുത്തവൻ കറുത്തവനേക്കാൾ ഉന്നതനല്ല.
അള്ളാഹുവിന്റെ സന്നിധിയിൽ എല്ലാവരും തുല്യരായിട്ടാണ് മടങ്ങിയെത്തുക. തനിക്കിഷ്ടപ്പെടുന്നത് തന്റെ സഹോദരനു വേണ്ടിയും ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങളാരും സത്യവിശ്വാസികളാവുകയില്ല. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയെ ഭക്ഷിക്കുന്നവൻ നരകത്തിലെ തീയാണ് കഴിക്കുന്നത്. വിജ്ഞാനം തേടുന്നവന്റെ മഷി രക്തസാക്ഷിയുടെ രക്തത്തെക്കാൾ മഹത്തരമാണ്. അറിവ് നേടുന്നവന് ദൈവസന്നിധിയിൽ ഉന്നതമായ സ്ഥാനമാണുള്ളത്. നിങ്ങൾ വായിക്കാൻ പഠിക്കുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരെയും പഠിപ്പിക്കുക. വേദക്കാരായ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും നാം അനാദരിക്കരുത്, അവരുടെ ഗ്രന്ഥങ്ങളെയും. കാരണം ആ ഗ്രന്ഥങ്ങളും അല്ലാഹുവിൽ നിന്നുള്ളതാണ്. പ്രവാചകനെ കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഒരു ദിവസം തിരുമേനി വിറക് ശേഖരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾക്ക് വേണ്ടി ഞാൻ വിറക് ശേഖരിക്കാം. ഉടൻ തിരുമേനി ചോദിച്ചു, എന്തിന്? താങ്കൾ അള്ളാഹുവിന്റെ ദൂതനല്ലേ? വിറക് ശേഖരിക്കുന്ന ജോലികളൊക്കെ ചെയ്യേണ്ടത് എന്നെപ്പോലുള്ള സാധാരണക്കാരല്ലേ? അപ്പോൾ തിരുമേനി പറഞ്ഞു, താൻ മറ്റുള്ളവരെക്കാൾ ഉന്നതനാണെന്ന് വിചാരിക്കുന്ന ഒരാളെ അള്ളാഹു പരിഗണിക്കുകയില്ല. ഇത്രയും പറഞ്ഞ് അദ്ദേഹം ജോലി തുടർന്നു. അല്പം കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് തിരുമേനി പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്, പക്ഷേ നാളെ എനിക്കെന്ത് സംഭവിക്കുമെന്ന് പറയാൻ പോലും കഴിയാത്തൊരു സാധാരണ മനുഷ്യന് കൂടിയാണ് ഞാൻ. എന്നെ പിടിക്കാനാണോ വീണ്ടും വന്നത്? എങ്കിൽ പിടിച്ചോളൂ. അല്ല, എന്നെ നിങ്ങളോടൊപ്പം ചേർക്കണമെന്ന് പറയാനാണ് വന്നത്. ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, ദൈവം ഒന്നേ ഉള്ളുവെന്നും മുഹമ്മദ് അവന്റെ പ്രവാചകനാണെന്നും. താങ്കൾക്കെതിരെ യുദ്ധം ചെയ്ത പാപിയാണ് ഞാൻ. സത്യമാർഗം സ്വീകരിച്ചതോടുകൂടി താങ്കൾ ശുദ്ധനായി. ഈ ആഭരണങ്ങൾ ധരിച്ചു വന്നതിന് എന്നോട് ക്ഷമിക്കണം. ഇത് മുഴുവൻ ഞാൻ പാവങ്ങൾക്കായി ദാനം ചെയ്യുന്നു. പിന്നെ എന്റെ ഈ ഇസ്ലാമിനെതിരെ ഉപയോഗിച്ച ഏറ്റവും നീചമായ ആയുധമാണിത്. അങ്ങനെയായിരുന്നു, പക്ഷേ ഇനി ഈ വാൾ അള്ളാഹുവിന്റെ മാർഗത്തിലേ ഉയരുകയുള്ളൂ. ഞാൻ എന്തിനാണ് ഇങ്ങനെ അപമാനിക്കപ്പെടുന്നത്?
ഞാൻ അബു സുഫിയാനാണ്. ഞാൻ ഒരൽപ്പം മര്യാദ പ്രതീക്ഷിക്കുന്നു. നമുക്കിടയിൽ ഇപ്പോൾ യുദ്ധമില്ല, സന്ധിയാണുള്ളത്. എനിക്ക് മുഹമ്മദിനോട് സംസാരിക്കണം. അദ്ദേഹം എവിടെ? വരൂ, ഞാൻ കാണിച്ചു തരാം. മുഹമ്മദ്, ഞങ്ങൾ കരാർ ലംഘിച്ചിട്ടില്ല. അത് ബോധ്യപ്പെടുത്താനാണ് ഞാൻ വന്നത്. ഞാൻ മക്കയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. മുഹമ്മദ്, താങ്കൾ എന്തിനാണ് എന്നിൽ നിന്ന് മുഖം തിരിക്കുന്നത്? മുഹമ്മദ്, ദയവായി പോകരുത്. ആരാണ് കരാർ ലംഘിച്ചത്? ഞങ്ങളല്ല. ഒരു ഇരുണ്ട രാത്രിയിലാണ് അത് സംഭവിച്ചത്. ഞാൻ സത്യമായും പറയുന്നു, ഞങ്ങളല്ല കരാർ ലംഘിച്ചത്. സഹോദര, ഇത് നിന്റെ പട്ടണമാണ്. ഉദൈവ, നീ എന്റെ ബന്ധുവല്ലേ? എന്നോടൊന്ന് സംസാരിക്കൂ, ഞാനൊന്ന് കേൾക്കട്ടെ. ഞാനാണ് മക്ക, ഞാനാണ് മക്കയിലെ നേതാവ്. ഞാൻ എന്തിനെങ്കിലും നാണം കെടണം? കാരണം നിങ്ങൾ വാക്കുപാലിച്ചില്ല, ഉടമ്പടിയെ മാനിച്ചില്ല. ഞാൻ ഒരിക്കലും കേൾക്കില്ലെന്ന് കരുതിയ കാര്യങ്ങളാണ് ഇപ്പോൾ കേട്ടത്. അബൂ സുഫിയാൻ ദയയ്ക്ക് വേണ്ടി യാചിക്കുന്നു. ഇന്ന് ഞാൻ പോരാടി പോരാടി, പക്ഷേ ആ പഴയ ആട്ടിടയൻ എന്നെ തറ പറ്റിച്ചു കളഞ്ഞു. ഒരു മൺതരിയിൽ നിന്നും ആ ആട്ടിടയന്റെ ശക്തി നീ അറിഞ്ഞു അല്ലേ? ആ മൺതരി എന്റെ കണ്ണിലെ കരടായിരുന്നു. എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ ദൈവങ്ങളെല്ലാം മരിച്ചുപോയെന്ന് മക്കാരോട് പറഞ്ഞേക്കൂ. ഏകദൈവത്തെ പ്രതിരോധിക്കുന്നതിൽ അർത്ഥമില്ലെന്നും. എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ ആളുകൾ നിന്നെ പിന്തുടർന്ന് കൊന്നുകളയും. കരാർ ലംഘിച്ചവനാണ് നിങ്ങൾ. മടങ്ങി വന്നല്ലോ, ഇനി നമുക്ക് അവരോട് യുദ്ധം ചെയ്യാം. ഒരു പ്രയോജനവുമില്ല, അവർ ആയിരങ്ങളുണ്ട്. കൂടുതൽ പേർ അവരോട് ചേർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഭീരുവാണ്. ഹിന്ദു വീട്ടിലേക്ക് പോ. ഭീരു, നിങ്ങളാണോ മക്കയുടെ നേതാവ്? നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളെ അവർ ചവച്ചരച്ച് തുപ്പിയിരിക്കുന്നു. ഇങ്ങനെ ഒളിച്ചോടാനായിരുന്നു എന്റെ ഉപ്പയും മാങ്ങളെയും ജീവൻ ബലി കഴിച്ചത്? നിങ്ങളാണ് വീട്ടിലൊടിക്കേണ്ടത്. നമുക്ക് പ്രതിരോധിക്കാനാവില്ല, മക്ക ജയിച്ചടക്കിയിരിക്കുന്നു. ഇല്ല, ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ ഇന്ന് രാത്രി ഇവിടെയാണ് തങ്ങുന്നത്. അതാ ആ മലകൾക്കപ്പുറം ഞാൻ മക്ക കാണുന്നു. ഒരുപാട് തമ്പുകൾ, എണ്ണാൻ കഴിയാത്തത്ര. വളരെ മനോഹരമായിരിക്കുന്നു. പക്ഷെ നമ്മൾ അവരെ മക്കയിൽ നിന്ന് ആട്ടി ഓടിച്ചു. പക്ഷെ അവരുടെ മനസ്സിൽ ഒരു മക്കയുണ്ടായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. അവർ ചുട്ടെടുക്കുന്ന റൊട്ടിയുടെ മണം. അതെ, അതിനർത്ഥം കൊള്ളയടിക്കലല്ല അവരുടെ ലക്ഷ്യം എന്നതാണ്. എനിക്കത് പണ്ടേ ബോധ്യമുണ്ടായിരുന്നു. ഭിത്തികളിലും നടവഴികളിലും രക്തം വീഴ്ത്താൻ ആഗ്രഹിച്ചിരുന്നവരല്ല അവർ. Thank you.
എനിക്ക് തിരുമേനിയെ കാണണം. അത്യാവശ്യമാണെങ്കിൽ കാണാം. എനിക്കെന്താ ഭക്ഷണം തരാത്തത്? എനിക്ക് മനസ്സിലായി. ഒരുപക്ഷെ നിങ്ങൾ എന്നെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കാം. എന്തിനാണ് വന്നതെന്ന് പറഞ്ഞോളൂ. ഞാൻ അടുപ്പിലെ തീ കണ്ടു. അതിന് ചുറ്റുമുള്ള ആളുകളെയും എനിക്ക് മനസ്സിലായി. ആളുകൾക്ക് എത്ര ശക്തിയാണ് താങ്കൾ നൽകിയതെന്ന്. അവരെ ചെറുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. താങ്കൾ അനുവദിച്ചാൽ. നിബന്ധനകൾ സംസാരിക്കാനാണോ ഇങ്ങോട്ട് വന്നത്? തിരുമേനി ആരാണെന്ന് തിരിച്ചറിയാൻ ഇനിയും താങ്കൾക്ക് സമയമായിട്ടില്ലേ? മുഹമ്മദ്, എനിക്കിപ്പോഴും സംശയമുണ്ട്. നിന്റെ തല വേർപെടുമ്പോഴേ നിന്റെ സംശയം തീരൂ. ഖാലിദ്, ഇസ്ലാമിലേക്ക് ആരെയും നിർബന്ധിക്കാൻ പാടില്ല. സത്യം തിരിച്ചറിയാൻ ചിലർക്ക് വർഷങ്ങൾ വേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ഒരു നിമിഷം മതി. ദൈവമാണ് സമയം നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സംശയങ്ങളെ നാം മാനിക്കണം. നീ കറുത്തടിമ, പക്ഷെ നീയാണ് ഏറ്റവും നല്ല വിദ്യാലയം. അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയത് മാത്രമാണ് ഞാൻ. അതെ, ഞാൻ പ്രഖ്യാപിക്കുന്നു, ആരുടെയും നിർബന്ധമില്ല. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ. ഞാൻ പോകുന്നു.
തകർക്കപ്പെടുന്നതല്ല, ആരുടെയും വസ്തുക്കൾ കൊള്ള ചെയ്യപ്പെടുന്നതല്ല, ഒരാളും ആക്ഷേപിക്കപ്പെടുന്നതല്ല. വീടിനകത്തിരിക്കുന്നവരെല്ലാവരും സുരക്ഷിതരായിരിക്കും. അബൂ സുഫിയാന്റെ വീട്ടിൽ അഭയം തേടുന്നവരും സുരക്ഷിതരായിരിക്കും. തിരുമേനി എല്ലാവർക്കും അപ്പ് തന്നിരിക്കുന്നു. ഒടുവിൽ അദ്ദേഹം വാക്കു പാലിച്ചു. ഒരു വാതിലും ചവിട്ടി തുറക്കാതെ അദ്ദേഹം ഹൃദയങ്ങളെയാണ് കീഴടക്കുന്നത്, കോട്ടകളെയല്ല. ഇതാണ് ശാശ്വത വിജയം. എനിക്ക് പുറത്തിറങ്ങാൻ പേടിയാകുന്നു. വേണം ഹിന്ദ്, പുറത്തിറങ്ങിയേ പറ്റൂ. നമ്മൾ ഇത്രയും പാപികളായിരുന്നു. നമ്മൾ ജീവിച്ച വഴികളെല്ലാം തെറ്റായിരുന്നു. നമ്മൾ നമ്മുടെ സ്വന്തം തെറ്റുകളുടെ വലയിലായിരുന്നു. ദൈവങ്ങളെക്കാൾ താഴെയായിരുന്നില്ല നമ്മൾ. അദ്ദേഹം അതാ അവിടെ ഖൈബയുടെ കവാടത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നു. أشهد أن لا إله إلا الله. തിരുമേനി ആരോടും പകവീട്ടിയില്ല, ആരെയും അതിന് അനുവദിച്ചതുമില്ല. മക്ക ഒരു പുണ്യസ്ഥലമായി അദ്ദേഹം പ്രഖ്യാപിച്ചു. ആരും ജീവനുള്ളവയെ കൊല്ലുവാനോ രക്തം ചിന്തുവാനോ പാടില്ല. മരങ്ങൾ മുറിക്കുന്നത് വിലക്കി. ഉടൻ മക്ക പുതിയ ആരാധനാ രീതിയിലേക്കും ഇസ്ലാമിന്റെ ക്രമങ്ങളിലേക്കും നിയമങ്ങളിലേക്കും മാറി. തന്റെ ദൗത്യം നിറവേറ്റുന്നതുവരെ പ്രവാചകൻ അക്ഷീണം പരിശ്രമിച്ചു. പക്ഷേ അടുത്തുവരുന്ന മരണത്തിന്റെ കാലടിയൊച്ച അദ്ദേഹം കേട്ടു തുടങ്ങി. പ്രവചനത്തിന്റെ ഒരു മഹത് അധ്യായം കൂടി പൂർത്തീകരിക്കാൻ ഉണ്ടായിരുന്നു ഇസ്ലാമിന്റെ അജയ്യമായ മുദ്രണം. ദൈവത്തിന് സ്വയം സമർപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വിളിച്ചുകൂട്ടി അവസാനമായി അദ്ദേഹം പറഞ്ഞു: ജനങ്ങളെ, എന്റെ വാക്കുകൾ സശ്രദ്ധം ശ്രവിച്ചാലും ഇവിടെ വെച്ച് ഇനി ഒരിക്കൽ കൂടി നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിയുമോ എന്നറിയില്ല. ജനങ്ങളെ, നിങ്ങളുടെ രക്തവും സമ്പത്തും അന്ത്യനാൾ വരെ പവിത്രമാണ്. എല്ലാ പലിശകളും അജ്ഞാനകാലത്തെ പ്രതികാര രക്തവും അസാധുവാക്കിയിരിക്കുന്നു. ജനങ്ങളെ, നിങ്ങൾക്ക് സ്ത്രീകളോടും സ്ത്രീകൾക്ക് നിങ്ങളോടുമുള്ള ബാധ്യതകൾ നിറവേറ്റുക. മാന്യമായ വസ്ത്രവും ഭക്ഷണവും നിങ്ങൾ അവർക്ക് നൽകുക. അവരോട് നിങ്ങൾ കാരുണ്യത്തോടെ പെരുമാറുക. അവർക്ക് നിങ്ങൾ ആശ്രിതരും പങ്കാളികളുമാണ്.
ദൈവിക വചനത്തിന്റെ പേരിലാണ് അവരെ നിങ്ങൾക്ക് ഇണകൾ എന്ന നിലയിൽ അനുവദനീയമാക്കിയിട്ടുള്ളത്. എന്റെ വാക്കുകൾ സശ്രദ്ധം കേൾക്കുക. വ്യക്തമായ ഒരു കാര്യം വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വ്യതിചലിക്കുകയില്ല. ദൈവിക ഗ്രന്ഥവും അവന്റെ ദൂതന്റെ ചര്യയുമാണത്. നിങ്ങൾ ആത്മദ്രോഹം ചെയ്യാതിരിക്കുക. എന്റെ രക്ഷിതാവായ നാഥ, നീ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ എത്തിച്ചു കൊടുത്തിട്ടില്ലയോ? അല്ലാഹുവേ, നീ സാക്ഷ്യം വഹിച്ചാലും. ക്രിസ്തുവർഷം 632 ജൂൺ മാസം 8 തീയതി തൻ്റെ 63 വയസ്സിൽ തിരുമേനി ഈ ലോകത്തോട് വിട പറഞ്ഞു. തൻ്റെ ശിഷ്യരിൽ പലർക്കും പ്രവാചകന്റെ മരണം വിശ്വസിക്കാനായില്ല. പ്രവാചകന്റെ മിത്രമായിരുന്ന അബൂബക്കർ സിദ്ദീഖ് പള്ളിയിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, മുഹമ്മദിനെ ആരാധിക്കുന്നവർ ഒന്നറിയുക, മുഹമ്മദ് മരിച്ചുപോയിരിക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്നവർ അറിയുക, ദൈവം മരിച്ചിട്ടില്ല, ഒരിക്കലും മരിക്കുകയുമില്ല. മദീനയിലെ തൻ്റെ പള്ളിക്കു സമീപം അവർ തിരുമേനിയെ കബറടക്കി. يسعد فؤادي كلما ذكر الحبيب ترنما ذاك الذي رب العلا صلى عليه وسلم يسعد فؤادي كلما ذكر الحبيب ترنما ذاك الذي رب العلا صلى عليه وسلم نبي رب العالمين الصادق الهادي الأمين الطاهر الدمث الذي للحق صار معلما نبي رب العالمين الصادق الهادي الأمين الطاهر الدمث الذي للحق صار معلما للحق صار معلما ذاك الذي رب العلا كالنور في جنح الظلام جاء الحبيب إلى الأنام هديا يضيء دروبهم وكأنه بدر السماء كالنور في جنح الظلام جاء الحبيب إلى الأنام هديا يضيء دروبهم وكأنه بدر السماء لمحمد خلق عظيم وبحبه من لا يهين والله جل جلاله صلى عليه وسلم لمحمد خلق عظيم وبحبه من لا يهين والله جل جلاله صلى عليه وسلم صلى عليه وسلم ذاك الذي رب العلا